അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കി തന്നെ ബോധണം. അങ്ങനെ ബോധുന്നവർക്ക് ഇബാദത്തിന്റെ കൂലിയ അവരുടെ കണ്ണിന്റെ കാഴ്ചശക്തി അല്ലാഹു നഷ്ടപ്പെടുത്തി കളയൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ ഒരുപാട് ആയത്തുകൾ കേട്ടവരാണ്, ഒരുപാട് ആയത്തുകൾ പഠിച്ചവരാണ്, ഒരുപാട് അർത്ഥമറിയുന്നവരാ. എന്നിട്ടും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിസാരമായി കാണുന്നവര് കേട്ടോ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു തന്നെ ഖുർആനിലൂടെ പറയുകയാ, ഇനിയെങ്കിലും പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ ഒരു പേടി വേണേ, ഒരു ഭയം വേണേ, ഒരു ബഹുമാനം വേണേ. ഇല്ലെങ്കിലും പടച്ചറപ്പ് ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് വരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത യദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമുണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം 23 വർഷക്കാലം കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നിട്ട് ബോധി കൊടുത്ത ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അവഗണിക്കുന്നവര്, നിസാരമായി കാണുന്നവര്, അതിനെ പടച്ചവനെ ഒരു തമാശ പോലെ കാണുന്നവര്, അല്ലാഹു പറയുകയാ, ഏറ്റവും വലിയ അക്രമി നീനാടാടോ. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഏറ്റവും വലിയ അക്രമി നീയാ, അല്ലാതെ കൊല ചെയ്യുന്നവനല്ല, അതാ വർഗീയത പറയുന്നവനല്ല. നീ മനസ്സിലാക്കിക്കോ, ഏറ്റവും വലിയ അക്രമി ആരാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ അവഗണിച്ച് കളയുന്നവര്, അതിനെ നിസാരമായി തള്ളിക്കളയുന്നവര്, കൊലപാതകിയല്ലടാ ഇവിടെ പടച്ചവനെ മനുഷ്യര പച്ചയ്ക്ക് കൊല്ലുന്നവനല്ല, വർഗീയത പറയുന്നവനല്ല, നിന്നെ തകർക്കാൻ നടക്കുന്നവനല്ല, ഏറ്റവും വലിയ അക്രമി നീയാണ്. കാരണം നീ അല്ലാഹുവിന്റെ കലാമിനെ നിസാരമാക്കിയവരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മുന്നിൽ ഓതപ്പെട്ടിട്ട് ആ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്തിട്ട് അതിന്റെ അർത്ഥം നിനക്ക് പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കിയില്ലല്ലോ, നിസാരമാക്കി കളഞ്ഞല്ലോ, തമാശയാക്കിയില്ലേ? ഇത് ഉസ്താദന്മാര് വെറുതെ പറയുന്നതാ, എടാ ഇത് പൈസ പിരിക്കുന്നതിന് വേണ്ടി അവന്മാര് വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞു പുച്ഛിക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ എടുത്ത് വെച്ച് കളിക്കുന്നവര്, അല്ലാഹു പറയുകയാ, ഏറ്റവും വലിയ അക്രമി നീയാടാ, ഏറ്റവും വലിയ അക്രമി നീയാടാ. അതുകൊണ്ട് പെങ്ങള് ഖുർആൻ ഇനി മുതൽ ഓതുമ്പോ, ഖുർആൻ പാരായണം ചെയ്യുമ്പോ, ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ കാണുമ്പോ ഈ ബോധം നിനക്ക് വേണം പെണ്ണ്. വീടിനകത്ത് വെച്ചിരിക്കുന്ന സർവ സാധനങ്ങളും നീ തുടച്ച് വൃത്തിയാക്കുമല്ലോ, എങ്കിൽ ഖുർആനും തുടയ്ക്കാത്തത്, അത് പൊടിയടിച്ചിരിക്കുന്ന എത്ര എത്രയോ വീടുകളുണ്ട്. ചെറുപ്പക്കാരാ കളിയല്ലടാ, അതാ ഗൾഫിൽ ഹജ്ജിന് പോകുമ്പോ, ഉംറയ്ക്ക് പോകുമ്പോ, മദീനത്ത് പോകുമ്പോ, സൗദി അറേബ്യയിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുവന്നിട്ട് അതാ വീടിന്റെ അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാ. ജനങ്ങൾ വീട്ടിൽ കടന്നു വരുമ്പോ കാണുന്നതിന് വേണ്ടി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാ. എങ്കിലെന്റെ ചെറുപ്പക്കാരോട്, എന്റെ ഉപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ എങ്ങനെ വെറുതെ വാങ്ങിച്ചു വെക്കരുത്. പലരും പറയുന്ന ഉസ്താദ്, വീട്ടിലെ സമാധാനമില്ല, വീട്ടിലെ സന്തോഷമില്ല. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, വീടിനകത്ത് ഖുർആൻ വെച്ചിട്ട്, വീടിന്റെ അലമാരിക്കകത്ത് ഖുർആൻ വെച്ചിട്ട് ആ ഖുർആനൊന്ന് തുറക്കാതിരുന്ന അതൊന്ന് പാരായണം ചെയ്യ.
അറിയാതിരുന്ന വീടിനകത്തിരുന്നിട്ട് ഖുർആൻ പറയുന്നു നാഥ ഇവരെന്നെ ഓതുന്നില്ല അല്ലാ ഒന്ന് തുറന്നു പോലും നോക്കുന്നില്ല അല്ലാ ഖുർആൻ നിന്നെ ശപിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പല വീട്ടിൽ പോകുമ്പോഴും അലമാരിക്കകത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് എന്റെ പൊന്നാര ചങ്ങാതി അത് വല്ലപ്പോഴും ഒന്ന് എടുത്തു തുറക്കണം അതൊന്ന് തുറന്ന് നോക്കണം നീ അത് തുറന്നിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് പാരായണം ചെയ്യണം ഇല്ലെങ്കിൽ ആ ഖുർആൻ തന്നെ നിന്നെ വീട്ടിലിരുന്ന് ശപിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ഖുർആൻ എന്താ നിസ്സാരമല്ല ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവകാശമുണ്ട് നാളെ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗമുണ്ട് നാളെ ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖുർആൻ ചിലരെ സ്വർഗത്തിൽ കൊണ്ടുപോകും അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് വീട്ടിൽ ഖുർആൻ കൊണ്ട് വെക്കണ്ട എന്നല്ല അഞ്ചോ പത്തോ പതിനഞ്ചെണ്ണം പേടിച്ചു വെച്ചോ പക്ഷേ ഓരോ പ്രാവശ്യം ഓരോ ഖുർആനെങ്കിലും തുറന്ന് ഓതണം അതെങ്ങനെ ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയി സങ്കടം കണ്ടു പഠിച്ചവനെ ഖുർആൻ ഇങ്ങനെ പൊടിയടിച്ചിരിക്കുക ഒരു മൗലിദ് കിതാബ് കൊണ്ട് ഒരു ഖുർആൻ ഉണ്ട് രണ്ടും പൊടിയടിച്ചിരിക്കുക സങ്കടം തോന്നി സങ്കടം തോന്നി ഞാൻ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ പറഞ്ഞു ഉസ്താദെ ഭയങ്കര ബുദ്ധിമുട്ടാ പ്രയാസമാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ആയത്ത് പറഞ്ഞു തരാ ഓദിക്കോ ഖുർആനിൻ്റെ ഒരു ആയത്ത് പറഞ്ഞു തരാ ഓദിക്കോളെ അപ്പോൾ ഉസ്താദെ ഒന്ന് ആയത്ത് എന്താ ഞാൻ പറഞ്ഞു ഖുർആൻ എടുത്തോണ്ടോ കാണിച്ചു തരാം ആ ഖുർആൻ കൊണ്ടുവന്ന ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട് റബ്ബേ ആ പൊടി ഞാനാ തട്ടിക്കളഞ്ഞത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഖുർആൻ നമ്മളൊന്ന് തുറന്നു പോലും നോക്കുന്നില്ല സഹോദര ഞാൻ അതല്ല പറഞ്ഞു വന്നത് നിന്നെക്കാലും വലിയ അക്രമിയില്ല ആരാ ഖുർആനിൻ്റെ ആയത്ത് കേട്ടിട്ട് നിസ്സാരമാക്കുന്നവൻ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അല്ലാഹ് പറയ നീയാണ് ഏറ്റവും വലിയ അക്രമി നിന്നെക്കാലും അക്രമിയായ ആരുമില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മൾ അക്രമി എന്ന് പറയുന്നത് വേറെ പലരുക ഓൻ ഓൻ്റെ പണി നടത്തുന്നു നമ്മൾ നമ്മുടെ പണി നടത്തുന്നു എത്രയോ പേർ അതിപ്പോ കേരളത്തിലൊക്കെ ഇപ്പൊ ഭയങ്കര വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ ഇപ്പൊ ഹലാലാണ് ചർച്ച എല്ലാം കഴിഞ്ഞു ഒരുപാട് ജിഹാദുകൾ കഴിഞ്ഞു ലൗ ജിഹാദ് കഴിഞ്ഞു പിന്നെ കഞ്ചാവിന്റെ ജിഹാദ് അത് കഴിഞ്ഞു ഇപ്പൊ അടുത്ത ജിഹാദ് ഹലാൽ ജിഹാദ് നടന്നുകൊണ്ടിരിക്കുക എന്റെ പടച്ചവനെ ആടിനെ പട്ടിയാക്കിക്കൊണ്ടിരിക്കുക ഈ പൊട്ടപ്പ പള്ളിയിൽ നിന്നും ചോറ് വെടിക്കരുതെന്നവർ തുപ്പാന്നാ പറയണത് സുബ്ഹാനല്ലാഹ് ഊതനതും തുപ്പതും തിരിഞ്ഞറിയാത്ത പോത്തുകളായി പോയത് എന്റെ പ്രിയപ്പെട്ടവരെ ഇല്ല ഭക്ഷണങ്ങളെ കുറിച്ച് പോലും ഇപ്പൊ വിവാദങ്ങൾ നടക്കുകയാണ് എന്താണ് ഈ ഹലാൽ എന്ന് പറഞ്ഞ പോത്തിനറിയത്തില്ലടാ ചങ്ങാതി ബിസ്മി പറയാതെ അറുത്ത തിന്നാൻ പാടില്ല അത് മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും നമ്മൾ ചിന്തിക്കേണ്ടതാ വെറുതെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ അള്ളാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ നമ്മൾ ആരാപ്പ കടയിൽ പോയിട്ട് ചോദിക്കാറുണ്ടോ നമുക്ക് തന്നെ അറിയാം കടയുടെ പേര് നോക്കുമ്പോൾ തന്നെ അറിയാം അവിടെ ഹലാലായ ഭക്ഷണം വരാൻ ഒരു ചാൻസും ഇല്ല ആരാപ്പ ചില ആൾക്കാരൊക്കെ കടയിൽ പോയിട്ട് നമ്മൾ പോയിട്ട് ചിക്കനും മട്ടനൊക്കെ തിന്നും ചിക്കനൊക്കെ തിന്നുമ്പോൾ ചോദിക്കും നമുക്ക് കഴിക്കാവോ എന്ന് ചോദിക്കും നമ്മളാരാ ചോദിക്കുക നാലെണ്ണം എടുക്കട്ടെ അടിച്ചിട്ട് വരും എത്ര തന്നെ ആരാ ചോദിക്കുന്നത് ഹറാമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എത്ര ദിവസത്തെ അമലുകൾ ദുആയ്ക്ക് ഇജാബത്തില്ല എന്ന ഹദീസുകൾ കാണാം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും വലിയ അക്രമി ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കുന്നവനാ അതിനെ പരിഗണിക്കാത്തവന് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വല്ലാത്ത മാറ്റമാടാ ചെറുപ്പക്കാരാ ഒന്ന് ചിന്തിക്കണമോനെ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖത്താബിന്റെ മകനായ ഉമറിന്റെ ചരിത്രം അറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ പോയവനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ഉമറിനെ എല്ലാവർക്കും പേടിയായിരുന്നു ഏതെങ്കിലും ഒരു കുട്ടി ഭക്ഷണം കഴിക്കാതിരുന്ന ഉമ്മ ഭക്ഷണം വാരി കൊടുക്കുമ്പോ മക്കള് കഴിക്കാതിരുന്ന ഉമ്മ പറയും ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട് ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട് പടച്ചവനെ കുട്ടികൾ പോലും പേടിച്ച
വെച്ചിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഉറങ്ങാതെ കിടക്കുന്ന മക്കളെ ഉമ്മമാര് പേടിപ്പിച്ചിരുന്നത് ഉമറിന്റെ കയ്യിൽ നിന്നെ പിടിച്ചു കൊടുക്കുമെന്ന് ഭയപ്പെടുത്തുമായിരുന്നു. അത്രയും വലിയ കാട്ടാളനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് പടച്ചവനെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത തന്റെ പ്രിയപ്പെട്ട സഹോദരിയെ പടച്ചവനെ കൊല്ലുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ വീടിനകത്തിരുന്ന തന്റെ കൂടപ്പറപ്പ് ഓതിയ ഖുർആനിന്റെ ആയത്തുകളാ ആയത്ത് സൂറത്തു ത്വാഹയുടെ ആയത്തുകൾ കേട്ടപ്പെടാ ഉമർ തങ്ങൾ പോലും ചോദിക്കുന്നു പെങ്ങളെ നീ ഓതിയതെന്താ നീ ഓതിയതെന്താ എനിക്കൊന്ന് ഓതിത്തരുവോ. പ്രിയപ്പെട്ട പെങ്ങൾ പറഞ്ഞു പോയി കുളിച്ച് വൃത്തിയായിട്ട് വരാർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുളിച്ച് വൃത്തിയായിട്ട് അടുത്തേക്ക് വന്നപ്പോ അവിടെ നിന്ന് ഓതിക്കൊടുക്കുന്നു ത്വാഹ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോ ഉമറെന്ന് പറയുന്ന കാട്ടാളനായ ഖത്താബിന്റെ മകനുണ്ടല്ലോ ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാ ഇതെന്തു ഗ്രന്ഥമാണല്ലോ ഇതെന്തു ഗ്രന്ഥമാണല്ലോ ചെറുപ്പക്കാരാ ഉമർ മുസ്ലിമായപ്പോ നാട്ടുകാര് പറഞ്ഞത് എന്തെന്നറിയുമോ എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. അത്രയും വലിയ മോശക്കാരനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന ചരിത്രം പറയുമ്പോ എത്രയെത്രയോ കാട്ടാളന്മാര് എത്രയോ അള്ളാഹുവിനെ മറന്നു നടന്നവർ പടച്ചറപ്പിനെ മറന്നു നടന്ന എത്രയെത്രയോ സഹോദരങ്ങളുണ്ട്. ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നമുക്കറിയുമല്ലോ. അള്ളാഹുവേ പണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു പടച്ചവരെ കൊള്ളക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയുമോ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുകഴിഞ്ഞാ അവളുമായി ശാരീരികമായി ബന്ധപ്പെടും. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയും പടച്ചവനെ അവളെ കീഴ്പ്പെടുത്തുമായിരുന്നു. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പെണ്ണു വഴങ്ങി കൊടുക്കാതെ വന്നപ്പോ പാതിരാത്രി ആരും കാണാതെ വീടിന്റെ വാതില് പൊളിച്ചു. വീടിനകത്ത് കയറിയിട്ട് ആ മനുഷ്യൻ ആരോഗ്യവാനാണ് ആ പാവപ്പെട്ട പെണ്ണിനെ അവിടെ നിന്ന് കീഴ്പ്പെടുത്തി. എന്നിട്ട് അവളെ ബലാത്സംഗം ചെയ്യാ പോകുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ മോഹിച്ച് ആഗ്രഹിച്ച് തന്റെ കയ്യിൽ കിട്ടിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് അവളെ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോ ആ പെണ്ണിനോട് ആ പെണ്ണിന്റെ ശരീരം വലിച്ചു കീറാൻ നോക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാ ഏതായത്താ ഓതിയതെന്നറിയുമോ ഒരേ ഒരായത്ത് എടാ ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തി ആ പെണ്ണിന്റെ കാലിന്റെ ഇടയിൽ പോയി ആ പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി അവിടെ നിന്ന് തയ്യാറെടുക്കുമ്പോഴാണ് അടുത്ത വീട്ടിലിരുന്നിട്ടൊരു ഉമ്മ ഓതുകയാ അലം യഅ്നിനില്ലദീന ആമനൂ അന തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ. നന്നാകാ സമയമായില്ലേ നന്നാകാ സമയമായില്ലേ അവിടെ നിറങ്ങി പോകുകയാണ് ആ ചെറുപ്പക്കാർ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടിട്ട് അവിടെ നിന്നും നന്നായെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിസാരമല്ല ഉമ്മ നിസാരമല്ല വാപ്പാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിസാരമാക്കുന്നവരെ ومن من أظلم ممن ذكر بآيات ربه فأعرض عنها
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏറ്റവും വലിയ അക്രമിനിയ രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഇതെന്റെ ചെറുപ്പക്കാര് മറന്നു പോകരുത്, എന്റെ വാപ്പമാര് മറന്നു പോകരുത്, എന്റെ ഉമ്മമാർക്ക് പഠിക്കാറുള്ള രണ്ടാമത്തെ കാര്യമോ? പലരും ചോദിക്കുമല്ലോ, ഉസ്താദേ നന്നാകാൻ പറ്റുന്നില്ല, ഉസ്താദേ നന്നാകാൻ പറ്റുന്നില്ല, ഇവനെന്ത് ഇങ്ങനെയായി പോയത്, ഇവളെന്ത് ഇങ്ങനെയായി പോയത്, ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ. എടാ ചെറുപ്പക്കാരാ, അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ, അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പ്രേമിച്ചവന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പെണ്ണിനെ ഉപദേശിക്കാൻ നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാകുമോ? ചെറുപ്പക്കാരാ, ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, വല്ലാത്ത സങ്കടമോ, വല്ലാത്ത സങ്കടമോ. ഇന്നലെ വരെ പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത പെൺകുട്ടിയുണ്ടല്ലോ, അതാ സിന്ദൂരമിട്ടുകൊണ്ട് നടക്കുന്ന രംഗം കാടോ, അമ്പലങ്ങളിൽ പോയി പൂജ നടത്തുന്നത് കാടോ, തലമറച്ചവൾ ഫർദ് ധരിച്ചവൾ അത് വലിച്ചെറിഞ്ഞിട്ട് തന്റെ ശരീരം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നത് കാടോ. അതിന്റെ കാരണം എന്തെന്നറിയോ? നിങ്ങളിൽ പലരും ചോദിക്കുന്ന, ഉസ്താദ് ഇവനെ എത്ര ഉപദേശിച്ചിട്ടും ഇവന്റെ കള്ളുകുടി മാറുന്നില്ല, ഇവന്റെ മോശമായ സ്വഭാവം മാറുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പറയും, ഉസ്താദ് എന്റെ ഭർത്താവ് നന്നാകുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ദുആ ചെയ്യാ പറയുന്നത്, ഭർത്താവിന്റെ സ്വഭാവം നന്നാവാനാ, എത്ര പറഞ്ഞു കൊടുത്തിട്ടും എന്റെ ഭർത്താവ് നിസ്കരിക്കുന്നില്ല, അമ്മാരെ പേടിയില്ല, മോശമായ വീഡിയോ കാണുകയാണ്, അന്യ പെണ്ണുങ്ങളുമായിട്ടുള്ള സ്നേഹമാണ് പറയുന്ന ഉമ്മ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നാ ജഅൽനാ അലാ കുലൂബിഹിം അകിന്നതൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, വഇം തദൂഹും ഇലൽ ഹുദാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പിന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന്, പിന്നെ അവരുടെ ഹൃദയത്തിലേക്ക് നന്മയിറങ്ങൂല. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, സത്യം പിന്നെ അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങില്ല. ഒരുപാട് അല്ലാഹുവിനെ കുറിച്ചും നരകത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ട് അത് നിഷേധിച്ച മനുഷ്യൻ, അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കി കളഞ്ഞ മനുഷ്യൻ, പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ആ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് എത്രയോ പേര് ഉപദേശിച്ചിട്ട് നന്നാകാത്തത്, എത്രയോ ആൾക്കാരെ ഉപദേശിച്ചിട്ടും അവിടെ നന്നാകാത്തതിന്റെ കാരണം അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെവികളിലും അവരെ മൂടി വെക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളും അവരുടെ കാതുകളും അല്ലാഹു മൂടി വെക്കും, അടച്ചു കളയും. പിന്നെ എത്ര പറഞ്ഞാലും അങ്ങോട്ട് ഇറങ്ങൂല. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു അമുസ്ലിമായ പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പിടിച്ചോണ്ട് വന്ന് വീട്ടിലിരുത്തി, ബാപ്പായി ഉമ്മായി കരയും, മറ്റോണ്ടോ പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് പറയും, മോളെ നിസ്കരിക്കണം, മരണമുണ്ട്, ഖബറുണ്ട്, ഓൾ ഇങ്ങനെ ഇരിക്കുക, വെടിയുണ്ടതുപോലെ ഒന്നും കേറൂല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ആ പെണ്ണ് മാറുന്നില്ല. കാരണം എന്തേ? അവൾ അള്ളാഹുവിനെ മറന്നു കളഞ്ഞവളാ. പരിശുദ്ധമായ ഖുർആൻ പിന്നെ അവരുടെ ഹൃദയം അങ്ങ് അള്ളാഹു സീരി വെക്കും, ചെവി പിന്നെ ഒന്നും കേൾക്കൂല. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെ അകത്തേക്ക് കേറൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര എത്രയോ ഈ അടുത്തിങ്ങനെ മൊബൈലിലൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ പരക്കുന്നത് കണ്ട് സങ്കടം തോന്നി. മംഗലാപുരത്താണെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും കൂടെ ഏതോ ഒരു മാളിൽ നിൽക്കുന്ന ഒരു വീഡിയോ ഈ അടുത്ത് ആരോ ഇന്നലെ എങ്ങാണ്ടെന്ന് ആരോ കാണിച്ചു തന്നു. ഞാനിവിടെ വയലിന് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഈ വീഡിയോ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നാര ഉസ്താദ് ഇതിനെ കുറിച്ചൊന്ന് പറയണം, ഞാൻ മാളിലെ ജോലിക്കാരനാ, ഞാൻ മംഗലാപുരത്തുള്ള ഒരു മാളിലെ ജോലിക്കാരനാ, ഉസ്താദ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയണോന്ന്. ഞാൻ അവനെന്തോ പറയാനാ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീഡിയോ പിടിച്ചവനെയാ, ഒന്ന് അരച്ചേക്ക്.
എടാ പൊന്നാര ചങ്ങാതി, ഞാൻ ചിന്തിക്കണം ഈ വീഡിയോ പിടിച്ചവൻ, ഈ വീഡിയോ ഷെയർ ചെയ്തവൻ, എടാ ആ തെറ്റ് ചെയ്ത പെണ്ണ് അള്ളാന്റെ അടുത്ത് പശ്ചാത്തപിച്ച് അള്ള പുറത്തു കൊടുക്കും, ഈ വീഡിയോ ഷെയർ ചെയ്തവൻ എന്ത് ചെയ്യും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ തെറ്റ് ചെയ്ത പെണ്ണ്, ഞാൻ കള്ളു കുടിച്ചെന്ന് വിചാരിക്കാം, ഞാൻ അള്ളാഹുടെ മുന്നിൽ പോയിട്ട് പശ്ചാത്തപിച്ച് അള്ള എനിക്ക് പുറത്തു തരും, പക്ഷെ ഈ വീഡിയോ പിടിച്ച് ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇറക്കണ എന്നെ വരെ കാണിച്ചില്ലേ. അപ്പൊ ഈ ഷെയറ് ചെയ്ത് മിസ്ലി സവാബ് വാങ്ങുന്നവൻ, നിങ്ങൾ ചിന്തിക്ക്, ഞാൻ നിങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ കുറ്റം പറഞ്ഞാൽ ഇരിക്കണ നൗഷാദ് ഹാജി, നൗഷാദ് ഹാജിയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ ഞാൻ മക്കത്ത് പോയിട്ട് കാവ കെട്ടിപ്പിടിച്ച് ദുആ ചെയ്തിട്ട് കാര്യമില്ല, നൗഷാദ് ഹാജിയുടെ കൈ തന്നെ പിടിക്കണം. നിങ്ങൾ പള്ളിയിലെ ഖത്തീബ് ഉസ്താദിനെ കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ കഅബയിലേക്ക് പോയി ഹജറുൽ അസ്വദ് ഇങ്ങനെ മാറി മാറി മുത്ത് അള്ള പുറത്താന്ന്, അള്ള പുറത്തു തരൂല്ല. അള്ള പൊറുക്കണമെങ്കിൽ പള്ളിയിലെ ഖത്തീബിന്റെ അടുത്ത് വന്നിട്ട് പറയണം, ഉസ്താദെ ഒരു സമയം കിട്ടിയപ്പോ ഇത്തിരി ഇറച്ചി ഞാൻ തിന്നിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്തത് തെറ്റോ ശരിയോ അതെല്ലാവർക്കും അറിയാം, ചെയ്തവർക്കും അറിയാം. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, എന്തിനാ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്? നീ ഒരാളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നു, അള്ളാഹു മറച്ചു വെച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പരസ്യമാക്കരുത്. ഓർത്തു വെച്ചോ, പെണ്ണുങ്ങൾ പ്രത്യേകം കേൾക്കണം എൻ്റെ ഉമ്മമാര്, അള്ളാഹു മറച്ചു വെച്ച കാര്യം. ഉദാഹരണം പറഞ്ഞ ചില ചെറുപ്പക്കാരുണ്ട്, രാത്രി കള്ളു കുടിച്ചു, ആരും അറിഞ്ഞില്ല, രാവിലെ വന്നിട്ട് പറയാം, അളിയെ ഇന്നലെ വൈകിട്ട് ഞാനൊരു 60 അടിച്ചു കേട്ടോ. പരസ്യമായിട്ട് പറയാം, ചെയ്യരുത്, ചെയ്യരുത്. എന്ത് വലിയ, അള്ളാഹു മറച്ചു വെച്ച കാര്യം നീ പരസ്യപ്പെടുത്തരുത്. അള്ളാഹിക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ പിടിച്ചൂടെ, ഞാനൊരു പെണ്ണുമായിട്ട് ഒരു, അല്ലെങ്കിൽ ഞാൻ പോട്ടെ, അള്ളാഹു കാത്തിരക്ഷയ്ക്ക് പറയട്ടെ, തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല, ക്ലിപ്പ് എവിടുന്നാന്ന് ഇറങ്ങുന്നെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് അള്ളാഹി ഞാനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ഞാനത് പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? നിങ്ങൾ വെടി കൊണ്ടുവന്നിരിക്കാതെ പറ, പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്തേ, അല്ല മറച്ചു വെച്ചതല്ലേ, അല്ല മറച്ചു വെച്ചത് ഞാൻ മറച്ചു വെക്കണം, പരസ്യപ്പെടുത്തരുത്. പരസ്യപ്പെടുത്തിയാൽ പിന്നെ പോയി, അള്ളാഹു കാത്തിരക്ഷയ്ക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ എന്ത് പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങില്ല, പിന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങാറില്ല, നമ്മൾ നിസ്സാരമായി കാണുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുന്നു, എടാ ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടി പോയാൽ ഓള് പോട്ടടാ, നിനക്കെന്താ എത്ര വിഷമം? ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു പെണ്ണ് അമുസ്ലിം, എടാ എത്രയോ അമുസ്ലിമീങ്ങളുടെ കൂടെ, നമ്മൾ, നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഉടനെ എഴുതിയിടും, മംഗലാപുരത്തുള്ള ഇന്ന സ്ഥലത്തുള്ള പെണ്ണ് ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി. എന്തിനാ എഴുതിയിടുന്ന? പോയെങ്കിൽ പോട്ടെ, നമുക്കെന്താ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈമാം ആമീൻ പറ. എടാ പണ്ട് എനിക്ക് ഓർമ്മ വരുന്നത്, നേരത്തെയൊക്കെ ഒരു അമുസ്ലിമായ പയ്യന്റെ കൂടെ ഒരു പെണ്ണ് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാൽ വലിയ വേദനയായിരുന്നു, വലിയ ടെൻഷനായിരുന്നു. ഇപ്പൊ കേട്ട് കേട്ടത് ശീലമായി. ഇങ്ങനെ ഞാനിങ്ങനെ മൊബൈലിൽ കണ്ടു, ഏതോ ഒരു സ്ഥലത്തുള്ള ഒരു അമുസ്ലിം, ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നു. അപ്പൊ അതിനടിയിൽ ഇങ്ങനെ കമന്റ്സ് എഴുതുന്നുണ്ട്. കമന്റ്സ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുതിയ കമന്റ്സ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവൻ എന്ത് എഴുതിയെന്നറിയാവോ? ആ ഒരുത്തിയും കൂടെ പോയി, സ്വർഗത്തിൽ അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടിയല്ലോ, നമുക്ക് അവിടെ പോയി അടിച്ചു വിളിക്കാന്ന്. പോയത് പോയി, അതന്നെ. എടാ നല്ല ഉപ്പായിക്കും ഉമ്മായിക്കും പറന്ന പെണ്ണ് പോവോ? നിങ്ങൾ പറ, പോവോ? മലയാളം മനസ്സിലാവണില്ലേ? നല്ല വാപ്പായിക്കും നല്ല ഉമ്മായിക്കും ജനിച്ച മകള് പോകുവോ? ഇല്ലേ, പോകൂല. ഇനി ഏത് കൊലകൊമ്പം വന്നാലും പോകൂല. അത് ചരിത്രം സാക്ഷിയ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ നല്ല വാപ്പായിക്കും ഉമ്മായിക്കും പിടിച്ച മക്കള്, അവൾ എങ്ങനെയാ? ഏത് വഴിപിടപ്പിക്കാൻ വരുന്നവനെ കൂടെ നന്നാക്കും. ഒരുത്ത പിഴപ്പിക്കാൻ വന്ന, ലൈനടിക്കാൻ വരുന്നവൻ, പ്രണയിക്കാൻ വരുന്നവനെ കൂടെ നന്നാക്കും. അങ്ങനെ എത്ര പെണ്ണുങ്ങളുടെ ചരിത്രമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം എടുത്തു നോക്ക്, ബസറ പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, ബസറയിൽ പെണ്ണുങ്ങളെ പ്രണയിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ. ആ ബസറയിൽ ഏത് പെണ്ണിനെ കണ്ടാലും വളയ്ക്കും, അങ്ങനെ ചരിതമുണ്ടല്ലോ, ഏത് പെണ്ണിനെ കണ്ടാലും വളയ്ക്കും. അപ്പൊ ഒരു സുന്ദരിയായ ഒരു പെണ്ണ്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണ്, ഈ പെണ്ണിങ്ങനെ ശരീരം മറച്ചിങ്ങനെ നടക്കുമ്പോ എല്ലാരും നോക്കി, ഓള് വളയുന്നില്ല, എല്ലാരും ഒന്ന് ട്രൈൽ ചെയ്ത് നോക്കി, പക്ഷെ എല്ലാം പരാജയപ്പെട്ടു. അപ്പൊ ഈ ബസ്രയിലെ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞങ്ങളൊക്കെ നോക്കിയിട്ട് തോറ്റതാ, നീ എല്ലാ പെണ്ണിനെയും വളയ്ക്കുമല്ലോ എന്ന് അവളെ ഒന്ന് വളച്ചു കാണിക്ക. അങ്ങനെ ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു, ഈ പെണ്ണിനെ ഇങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഈ പെണ്ണിങ്ങനെ നടന്നു പോകുമ്പോ ഈ ചെറുപ്പക്കാരൻ കൂടെ പോവാ, അങ്ങനെ കൂടെ തന്നെ പോവാ, എന്തൊക്കെ ചെയ്തിട്ട് ഇവ മാറിടില്ല. അവസാനം ആ പെണ്ണ് തിരിച്ചു നിന്നിട്ട്, നീ എന്തിനാ എന്റെ പുറകെ നടക്കണേ?
നീ എന്റെ പുറകെ നടക്കുന്നത് എന്തിനാ? നീ എത്ര നടന്നിട്ടും കാര്യമില്ല, എന്നെ പിഴപ്പിക്കാൻ നടക്കരുത്, നീ നിന്റെ കാര്യം നോക്ക്. ചെറുപ്പക്കാരനോട് പറഞ്ഞിട്ട് പെണ്ണ് നടന്നുപോയി, പക്ഷെ ഇവൻ പിന്നെയും പുറകെ പോവാ. അവസാനം എന്ത് ചെയ്തിട്ടും വിടുന്നില്ല. അവസാനം ഈ പെണ്ണ് തന്റെ വീടെടുക്കാറായ സമയത്ത് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ എന്തിനാ എന്റെ പുറകെ നടക്കണേ? നിനക്ക് മരിക്കണ്ടേ? അല്ലാനെ പേടിയില്ലേ? നീ എന്ത് കണ്ടിട്ടാ എന്റെ പുറകെ നടക്കുന്നത്? ഞാൻ എന്റെ ശരീരം മുഴുവനും മറച്ചിരിക്കല്ലേ? എന്ത് കണ്ടിട്ടാണ് നീ എന്റെ പുറകെ നടക്കുന്നതെന്ന് ആ സുന്ദരിയായ പെണ്ണ് ചോദിക്കുമ്പോ ആ ബസറയിലെ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? പെണ്ണേ, നീ നിന്റെ ശരീരം മുഴുവനും മറച്ചിരിക്കുകയാണ്, പക്ഷേ നിന്റെ കണ്ണുകളുണ്ടല്ലോ, രണ്ട് കണ്ണുകൾ വെളിയിൽ കാണുന്നുണ്ടല്ലോ, അത് കാണാൻ വല്ലാത്ത ഗ്ലാമറ. ഈ കണ്ണ് കണ്ടിട്ടാ ഞാൻ നിന്റെ പുറകിൽ വന്നത്. നിന്റെ കണ്ണിന് ഇത്ര സൗന്ദര്യമാണെങ്കില് നിന്റെ ശരീരത്തിന് എന്ത് സൗന്ദര്യമായിരിക്കും? എനിക്ക് നിന്റെ കണ്ണ് വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോ പെണ്ണിന്റെ കണ്ണ് നിറയുകയാ. അവിടുന്ന് ചരിത്രം പറയുകയാണ്, ആ പെണ്ണ് പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരിക്ക, എങ്ങും പോകരുത്, ഇവിടെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞൊരു സ്ഥലം കാണിച്ചു കൊടുത്തു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അല്ലാഹുവേ, കരയുകയാ. എന്തിനാണ് കരയുന്നതല്ലാ? എന്റെ കണ്ണ് കാരണം ഒരു ചെറുപ്പക്കാരൻ വഴിപിഴച്ചു പോയല്ലോ അല്ലാ, എന്റെ കണ്ണല്ലേ അതിന് കാരണം? എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ഒരു കത്തിയെടുത്തു, രണ്ട് കണ്ണും അവിടെ നിന്ന് ചൂടിനെടുക്കുകയാണ്. അവിടെ നിന്ന് രണ്ട് കണ്ണും ചൂടിനെടുത്തു, അതാ വേലക്കാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു ചെറുപ്പക്കാരനിരിക്കുന്നുണ്ട്, അവന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്ക. അല്ലാഹുവേ, അവിടെ നിന്ന് കൊണ്ടുവന്ന് ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവൻ ആഗ്രഹത്തോടെ, എന്താണ് റബ്ബ്, ആ സുന്ദരിയായ പെണ്ണ് തന്നതാണല്ലോ. അവിടെ നിന്ന് തുറന്നു നോക്കുമ്പോ രണ്ട് കൃഷ്ണമണികളാ. ചെറുപ്പക്കാരൻ വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ്, തന്റെ വീടിനകത്തേക്ക് ഓടുകയാണ്. പടച്ചവരെ കരയുകയാണ്, കിടന്നിട്ടുറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. അവസാനം ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത പ്രയാസം തോന്നുകയാണ്. ആ പെണ്ണിനോടൊന്ന് പൊരുത്തം ചോദിക്കണമല്ലോ, ആ പെണ്ണിനെന്ത് സംഭവിച്ചതെന്നറിയണമല്ലോ. അവസാനം ആ ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം ആ സുന്ദരിയായ പെണ്ണിന്റെ വീട്ടിലേക്ക് കിടന്നു വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? ജനാസ കൊണ്ടുപോവുകയാ. മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ആ സുന്ദരിയായ പെണ്ണിന്റെ ജനാസ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് ഓടുകയാ. വീടിനകത്തിരുന്നപ്പോ ചിന്തിക്കുന്നത് എന്തെന്നറിയുമോ? ആ പെണ്ണ് ചോദിച്ച ഒരേ ഒരു ചോദ്യമാണ്, മരിക്കണ്ടേടാ, മരിക്കണ്ടേടാ, അല്ലാനെ പേടിയില്ലേ? പടച്ചവനെ, ആ ബസറയിലെ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ അകത്തു ആ പെണ്ണ് ചോദിച്ച ചോദ്യം എന്ന് തറയ്ക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണുകള്, അതാ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നവനോട്, ഫോൺ വിളിച്ചുകൊണ്ട് സല്ലപിക്കാൻ വരുന്നവനോട്, എടാ മരിക്കണ്ടേടാ, അല്ലാടെ മുന്നിൽ പോകണ്ടേടാ, മസറയിൽ പോയി നിന്ന് കണക്ക് പറയണ്ടേടാ, രണ്ടു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞ മോളെ വന്ന വഴിയേ തിരിച്ചു പോവുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ ഖുർആനിനനുസാരമാക്കിയാൽ, അതിനെ നീ അവഹേളിച്ചാൽ, അവരെ നീ നിസാരമാക്കി തള്ളിക്കളഞ്ഞ, പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്ത് കടന്നു വരൂല. അല്ലാഹു ഹൃദയം സീല് വെക്കുകയാ, ചെവി രണ്ടും മൂടി വെക്കുകയാ, പിന്നെ ഒന്നും നിന്റെ ഹൃദയത്തിൽ ഇറങ്ങൂലല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ കാത്തി രക്ഷിക്കണേ. അല്ലാ എന്ത് പറഞ്ഞാലും തിരിയൂലാ.
കൊടുത്താലും തിരിയൂല. അത്ര വലിയ ഉപദേശം കേട്ടാൽ വൈദ ഖാല മൂസാ ലി ഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുല്ലാഹി ഇലൈക്കും ഫലമ്മാ സഊ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ച റബ്ബിന്റെ അല്ലാഹുവിന്റെ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്തു പറഞ്ഞു കൊടുത്തിട്ടും അവരനുസരിക്കുന്നില്ല. അവരെ കളിയാക്കുകയാ, അവരെ നിസാരമാക്കുകയാ. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അവർ തെറ്റിയപ്പോ അല്ലാഹു അവരുടെ ഹൃദയങ്ങളെയും തെറ്റിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിക്കുന്നവരോട് പറയുകയാ, നിസാരമാക്കുന്നവരോട് പറയുകയാ, നീ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയാ. രണ്ട്, അല്ലാഹു നിന്റെ ഹൃദയമെന്ന് സീല് വെക്കുകയാ, പിന്നെ നിനക്ക് രക്ഷയില്ല, പിന്നെ നിനക്ക് രക്ഷയില്ല. അല്ലാഹുവേ അങ്ങനെ ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. ഒരുപാട് ഖുർആനിന്റെ ആയത്തുകൾ കേട്ടവരാണ്, പടച്ചവനെ ഞങ്ങൾ നിസാരമാക്കിയിട്ടുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് തരാതെ തടഞ്ഞു വെക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ നീ ഉറപ്പിച്ച് തരണേ അല്ലാ. ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, മോനെ കഠിനമായ ശിക്ഷയുണ്ടടാ, കഠിനമായ ശിക്ഷയുണ്ട്, ഭയാനകമായ ശിക്ഷയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് നിസാരമാക്കിയാൽ, ആയത്തുകളെ നീ നിസാരമായി കണ്ടാ, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ വല്ലാത്ത കഠിനമാ. ഖുർആൻ പറയുകയാ, ഖുർആൻ പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബിഹി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി ഉത്ബോധനം നൽകപ്പെട്ടിട്ട് അവയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവന് അവൻ അക്രമിയാ, അവൻ അക്രമിയാ, അവനെക്കാലും വലിയ അക്രമി ആരുണ്ട്? തീർച്ചയായും അനന്തരം അവന് കഠിന ശിക്ഷയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കഠിന ശിക്ഷയാടാ ചെറുപ്പക്കാരോ, ഭയാനകമായ ശിക്ഷയുണ്ടടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിസാരമാക്കിയവര് വല്ലാത്ത ശിക്ഷ നിനക്ക് കടന്നു വരാനുണ്ട്. അത് ഭയാനകമായ ശിക്ഷയാണ്. ഒരു ചരിത്രം പറയട്ടെ, ഒരു ചരിത്രം പറയട്ടെ, അല്ലാഹു പറയുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്തെന്നറിയുമോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സ്വഹാബത്തിന് ഒരു യുദ്ധത്തിന് വേണ്ടി അയക്കുകയാണ്. പടച്ചവനെ സ്വഹാബികൾ യുദ്ധത്തിന് വേണ്ടി കടന്നുപോയി. ഒരു സ്ഥലത്ത് ചെന്ന് തമ്പടിക്കുമ്പോ സ്വഹാബികളുടെ കൂട്ടത്തില് ഒരു ഹാഫിളായ സ്വഹാബിയുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവരാ. ആ സ്വഹാബിയതാ ഒരു ജൂത പെണ്ണിനെ കാണുകയാണ്, ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. അവളോട് പ്രണയം തോന്നുകയാണ്, അവളോട് സ്നേഹം തോന്നുകയാണ്. അവസാനം തന്റെ ആഗ്രഹം പെണ്ണിനോട് പറയുകയാ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. ആ ജൂത പെണ്ണ് പറഞ്ഞു, എന്റെ മതത്തിലേക്ക് നീ കടന്നു വന്നാല്, നീ മതം മാറി എന്റെ മതത്തിലേക്ക് കടന്നു വന്നോ, ഞാൻ അതിന് സമ്മതമാണെന്ന് പറയുമ്പോ അല്ലാഹുവേ
ആ ചെറുപ്പക്കാരൻ അവിടം മതം മാറുകയാണ്. ആരാണെന്ന് ചിന്തിച്ചു നോക്ക്, ആരാണെന്ന് ചിന്തിച്ചു നോക്ക്, അവിടം മതം മാറുകയാ. എല്ലാവരും പറഞ്ഞിട്ടും അവിടെ നിന്ന് കേൾക്കുന്നില്ല. അങ്ങനെ പടച്ചവനെ ചരിത്രം പറയുന്നു, ആ യുദ്ധം പോലെ പരാജയപ്പെട്ടു പോയി. അവസാനം വർഷങ്ങൾ കഴിഞ്ഞു, ആ യുദ്ധത്തിന് പങ്കെടുത്ത ഒരു സ്വഹാബി ഉണ്ടല്ലോ, അതേ നാട്ടിലൂടെ കടന്നു പോവുകയാ. പണ്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു പോയ നാട്ടിലൂടെ കടന്നു പോയപ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിച്ചു, പണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടല്ലോ, മതം മാറി വിവാഹം കഴിച്ച ഒരു സഹാബി ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ അവസാനം കാണാൻ പോയി. പരസ്പരം തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം സംസാരിച്ചു, രണ്ടുപേരും പരസ്പരം സംസാരിച്ചു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പിരിയാ സമയമാകുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചവനാണല്ലോ, നീ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനാണല്ലോ, നിനക്കെന്തെങ്കിലും ഓർമ്മയുണ്ടോ, നിനക്കെന്തെങ്കിലും ഓർമ്മയുണ്ടോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ, ഹാഫിദായിരുന്നല്ലോ. അവിടെ നിന്ന് ചോദിക്കുമ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ, അല്ലാഹുവിന്റെ ഖുർആനിലെ സർവ ആയത്തുകളും ഞാൻ മറന്നുപോയി, ഒന്നേ ഒന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ എല്ലാ ആയത്തുകളും ഞാൻ മറന്നു, സർവ ആയത്തുകളും ഞാൻ മറന്നുപോയി, ഒരേ ഒരായത്ത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്, ഒരേ ഒരായത്ത് മാത്രം ഓർമ്മയുണ്ട്. മഹാനപടൻ അത്ഭുതത്തോടെ ചോദിക്കുകയാ, ആ ഓർമ്മയുള്ള ആയത്തേതാ, ആ ഓർമ്മയുള്ള ആയത്തേതാ. എടാ ചെറുപ്പക്കാരാ മറക്കല്ലേടാ, അല്ലാഹുവിന്റെ ഖുർആനിലെ സർവായത്തുകളും മറന്നു. ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ അകത്ത് ഓർമ്മയുണ്ടായ ആയത്തേതെന്നറിയുമോ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എങ്ങനെ മറക്കുവടാ, എങ്ങനെ മറക്കുമടാ, ഏത് മറന്നാലും ഇത് മറക്കില്ലല്ലോ. മരണത്തെ കുറിച്ചല്ല, ഖബറിനെ കുറിച്ചല്ല, പരലോകത്തെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല, അല്ലാഹുവിന്റെ ഒരു താക്കീദാ. ഈ വാഴ്ത കേൾക്കാൻ കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പെങ്ങന്മാരോട് പറയുകയാ, മോളെ ഏത് മറന്നാലും ഇത് മറക്കല്ലേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഏതായത്ത് മറന്നു പോയാലും ഈ ആയത്ത് നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടാകണം. ഏതായത്തും എന്നറിയുമോ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. സിറാജേ, നീ എവിടെ പോയാൽ, നീ എവിടെ പോയാൽ, എത്ര വലിയവനായാൽ, എന്തൊക്കെ സംഭവിച്ചാലും അവസാനം എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരുമടാ. നീ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും, നീ എന്ത് ചെയ്ത് നടന്നാലും, അവസാനം എന്റെ അടുക്ക തന്നെ വരും, നീയെ സൂക്ഷിച്ചോ. അല്ല പറഞ്ഞതാ പലരും പറയും ഇറങ്ങിപ്പോകുന്നവനോട്, നീ പൊക്കോ, എവിടെ പോയാലും എന്റെ കാൽച്ചുവട്ടിൽ വരും, എവിടെ പോയാലും നീ എന്റെ കാൽച്ചുവട്ടിൽ വരും, നമ്മൾ പറയുമല്ലോ. അല്ല പറഞ്ഞതാ വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്, വരുവടാ എന്റെ മുന്നിൽ തന്നെ, ഒരു ദിവസം നിന്നെ എന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഏതായത്തും മറന്നിട്ടും അത് മറന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കിയാൽ, അതിനെ നിസാരമായി തള്ളിക്കളഞ്ഞ, അല്ല പറയുന്ന നിന്നെ ഞാൻ വിടൂല, നിന്നെ ഞാൻ വിടൂല, നിനക്ക് കഠിന ശിക്ഷയുണ്ടെന്നല്ലാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബക്കറ്റ് വിരിവിന് സമയമായില്ലേ? ആ എല്ലാരും ഇരിക്കണണ്ടിട്ട് സഹിക്കണില്ല. ശരി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.
ഖുർആൻ സാരമല്ല സഹോദര, ഖുർആൻ സാരമല്ല. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിനോട് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പ്രവാചകൻ ചോദിച്ചു, സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ, സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. സഹാബികൾ ചാടി വീണു, പറഞ്ഞതാ നബിയെ. എന്താ നബിയെ? അപ്പൊ പറഞ്ഞു, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്ന റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ല് കിടക്കുന്നു, ഒരു കമ്പ് കിടക്കുന്നു, പള്ളിക്കകത്തൊരു പൊടി കിടക്കുന്നു, ഇതെടുത്ത് വെളിയിൽ കളഞ്ഞാൽ നിനക്ക് സ്വർഗത്തിൽ പോകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് കളഞ്ഞ? റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ല് കിടക്കണം, അതെടുത്ത് പടച്ചോനെ മാറ്റിയിട്ടാ മതി. ഒരു കമ്പ് കിടക്കുന്ന എടുത്ത് മാറ്റിയിട്ടാ മതി. പള്ളിക്കകത്തൊരു പൊടി കിടക്കുന്നു, മുഅദ്ദീൻ ഉസ്താദിനെ അല്ല നോക്കേണ്ടത്, നീ തന്നെ എടുത്ത് കള, അതെടുത്ത് കളഞ്ഞാൽ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സഹാബികൾക്ക് വലിയ സന്തോഷമായി, സഹാബികളുടെ മുഖത്തൊക്കെ വല്ലാത്ത പുഞ്ചിരിയായി. അടുത്ത ചോദ്യം, നരകത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി പറഞ്ഞു തരട്ടെ, നരകത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി പറഞ്ഞു തരട്ടെ. അപ്പൊ പഴയ ഉത്സാഹം ഇല്ല സഹാബത്തിന്, നരകമല്ലേ എന്ന് ചില ചോദിച്ചു. എന്താ നബിയെ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നു കളഞ്ഞാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അലം, അള്ളാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാ മതി. എത്ര സൂറത്ത് പഠിച്ചു മദ്രസയെ പഠിച്ചപ്പോ, മദ്രസയിൽ പഠിച്ചപ്പോ എത്ര സൂറത്ത് ഉസ്താദ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എവിടെ ഓർമ്മ? നമ്മളിൽ എത്ര പേരാ ഓതി നോക്കുന്നത്? അതൊന്ന് തിരിച്ചു പഠിക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട്? ഏകദേശം മദ്രസയിൽ പഠിക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലും ഒരു വല്ലോഹായ്ക്ക് ശേഷമെങ്കിലും പഠിപ്പിക്കും. ഒരു ഇപ്പൊ മാറി, മദ്രസയിലൊക്കെ അഞ്ചാം ക്ലാസ് ഒരു ഒരു ജുസു പഠിപ്പിക്കാറുണ്ട്. എത്രയോ സൂറത്തുകൾ കാണാതെ പഠിച്ചിട്ടുണ്ട്, എവിടെ ഓർമ്മയുണ്ടോ? അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പക്ഷെ ഇനിയെങ്കിലും സമയമുണ്ട്, പോയിരുന്ന് ഓതി പഠിക്കണം. ആ മറന്നുപോയ സൂറത്തുകൾ മുഴുവനും തിരിച്ചു പഠിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയ, അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു ഭവനത്തിന് വേണ്ടിയ അവർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. എൻ്റെ പ്രതിഫലം അസദഖത്തുറദ്ദുൽബലായ, സദക്ക വിപത്തിനെ തട്ടിമാറ്റും, അപകടങ്ങളെ തട്ടിമാറ്റും, മാരക രോഗങ്ങളെ തട്ടിമാറ്റും, പെട്ടെന്നുള്ള മരണങ്ങളെ തട്ടിമാറ്റും. എത്രയോ എത്രയോ അനുഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ബക്കറ്റുമായിട്ട് പോകുന്ന ചെറുപ്പക്കാരോട് ധൃതി കാണിക്കരുത്. എല്ലാവരും അസദക്കത്തുറദ്ദുൽ ബലായ, സദക്ക വിപത്തിനെ തട്ടിമാറ്റും. മോനെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിയിൽ ബൈക്ക് മറിഞ്ഞൊരു ആക്സിഡന്റ് പറ്റാൻ അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടിമാറ്റാൻ ഈ കൊടുക്കുന്ന സദക്കയ്ക്ക് പറ്റും. ഈ കൊടുക്കുന്ന സദക്ക കൊണ്ട് നിനക്കതിനെ തട്ടിമാറ്റാൻ പറ്റും. ഏതെങ്കിലും മാരകമായ രോഗം, ആ രോഗത്തിനെ തട്ടിമാറ്റാൻ ഈ സദക്കയ്ക്ക് കഴിയും. അതുകൊണ്ട് എല്ലാവരും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്ന് പൊക്കറ്റി കൈയിട്ടെ, ഇട്ടോ ഉണ്ടെങ്കിലും നോക്കണ്ട, ഇട്ടോ, ചുമ്മാതെ എങ്കിലിട്, നിനക്ക് പ്രതിഫലം കിട്ടും. ചുമ്മാതെ എങ്കിലിട്, തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കണം, നേരെ മുകളിലോട്ട് നോക്ക്, മുകളിലോട്ട് നോക്ക്, എല്ലാരും നോക്ക്, ചങ്ങാതി മുകളിലോട്ട് നോക്ക്, എന്തെങ്കിലും കാണുന്നുണ്ടോ? ആകാശം കാണുന്നുണ്ട്? ഇല്ല, തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ നീല ബക്കറ്റുമായിട്ട് ഇവർ നിന്റെ മുന്നിൽ വരുമ്പോ നീ എന്തെങ്കിലും അതിനകത്തിട്ടാൽ നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ പടച്ചവനെ ഉള്ളതിൽ പങ്കു കൊടുത്തല്ല, നീ ബർക്കത്ത് ചെയ്യണേ അല്ല. കൊടുത്തില്ലെങ്കിലോ മലക്ക് ദുആ ചെയ്യും, നീ കൊടുത്തതിൽ നിന്നൊരല്പം ഇവൻ കൊടുക്കണില്ല, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ല, വെറുതെ എന്തിനാ പണി ചോദിച്ചു വാങ്ങണത്, ഉള്ളത് കൊടുക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വലിയ ശിക്ഷയുണ്ടടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ടതിനെ നിസാരമായി കാണുന്നവരുണ്ടല്ലോ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തവരുണ്ടല്ലോ, അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ 13-ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു അവർക്ക് കഠിന ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ് ഇസ്അലുഹു ഇസ്അലുക്കു അദാബൻ സഗദാ ഭയാനകമായ ശിക്ഷയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ നാലാമത്തെ കാര്യം എന്താ ഖുർആൻ കേട്ട് കളയുന്നവര് ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കുന്നവര് നിന്നെ അല്ലാഹു ഉപമിക്കുകയാ എന്തിനോടെന്നറിയുമോ അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു ഫമാലഹും അനിത്തദ്ക്കിറത്തി മുഅരിദീന കഅന്നഹും അഹ്മുറും മുസ്തൻഫിറാ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ അവഗണിക്കുന്നവരോട് ആയത്തുകളെ നിസാരമാക്കുന്നവരോട് നിനക്കല്ല ഒരു ഉപമ പറയുകയാ അല്ല നിനക്കൊരു ഉപമ പറയുകയാ ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കുന്നവർക്ക് അല്ലാഹു തന്നെ ഒരു ഉപമ പറഞ്ഞു തരികയാ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് അല്ലാഹു പറയുന്നത് നിന്നെ അല്ല കഴുതയോടാണ് ഉപമിച്ചത് നമ്മളങ്ങനെ ഇപ്പോഴും ചിലരെ കാണുമ്പോൾ നീ എന്താ കഴുതയാണോന്ന് ചോദിക്കത്തില്ലേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നിന്നെ ഉപമിച്ചിരിക്കുന്നത് കഴുതയിലേക്കാണ് അല്ലാഹു നിന്നെ ഉപമിച്ചത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴുതയിലേക്ക് അല്ലാഹു ഉപമിക്കുക ഇങ്ങനെ മസലുഹും കമസലിൽ ഹിമാരി അഹ്മിൽ അസ്വർ അങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണ പോലെ എന്റെ പ്രിയപ്പെട്ടവർ അല്ലാഹുവിന്റെ ഖുർആനിനെ നിസാരമാക്കിയവൻ അല്ലാഹു കഴുത എന്ന വിളിച്ചത് കഴുതയോടാണ് ഉപമിച്ചത് അല്ലാഹു ഈമ നൽകുമാറാകട്ടെ ഒന്നിനും കൊള്ളത്തില്ല അതിനെ കൊണ്ട് ഇല്ലേ നമ്മളും പറയും എന്താ കഴുതേ കഴുതേ എന്ന് വിളിച്ചു സത്യം പറഞ്ഞ കഴുതയെ കൊണ്ട് ഉപകാരമൊക്കെ ഉണ്ട് പോയില്ല ഞാൻ അജ്മീർ പോയപ്പോ കണ്ടു പടച്ചോനെ ഇങ്ങനെ ചുമടിൽ കട്ടയിട്ട് നമ്മൾ ടിപ്പറിന്റെ ജോലി ചെയ്യണത് കഴുതേ അജ്മീർ എന്നാ ഇങ്ങനെ ഓടുക അപ്പൊ ഇങ്ങനെ നോക്കി അങ്ങോട്ട് പോകുമ്പോ കട്ട ഇങ്ങനെ എടുത്ത് ഇഷ്ടികയൊക്കെ വെച്ച് അതിനിങ്ങനെ കൊണ്ടുപോകും വേസ്റ്റ് വാരി അതിന്റെ മൂളി വെക്കും കൊണ്ടുപോകും അപ്പൊ നോക്കുമ്പോ ഒരു പയ്യൻ ഓടി വന്നിട്ട് അതിന്റെ മൂളി കീറി ഇരുന്നും പോവാ ആ പാവ ഇങ്ങനെ കൊണ്ട് നടക്ക അല്ല പറഞ്ഞില്ലേ അതിനൊന്നും അറിയത്തില്ല സാധുവിന് അപ്പൊ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമാക്കി കളയുന്നവൻ അല്ലാഹു കഴുതയോടാ ഉപമിച്ചത് അല്ലാഹു കഴുതയെന്നാ വിളിച്ചത് അല്ലാഹു കാക്കുമാറാകട്ടെ അല്ലാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശദീകരിക്കുന്നില്ല അഞ്ച് അഞ്ചാമത്തെ ശിക്ഷ അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു ഫൈനഅറദു ഫഖുൽ അന്ദറുതുക്കും സഈഖതന സഈഖതന പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ മുൻ സമുദായങ്ങൾക്ക് വന്നു പപിച്ചതുപോലെയുള്ള ശിക്ഷ നിനക്ക് കടന്ന് വരികയാ എന്റെ പ്രിയപ്പെട്ടവരെ കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം ഇന്ന് വരെ കേട്ടറിവ് പോലെയില്ലല്ലോ ഇന്നു പോലും കേട്ടറിവില്ലല്ലോ എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അല്ലാഹുവിനെ മറന്നപ്പോ മരുന്നുകൾ കണ്ടുപിടിക്കാത്ത ഒരു വൈറസിനെ പടച്ചിറപ്പ് നമുക്ക് തന്നല്ലോ എന്തുകൊണ്ടാ അല്ലാഹുവിന്റെ ഖുർആൻ മറന്നത് കൊണ്ടാണ് പടച്ചവനെ ഉരുൾപൊട്ടലുണ്ടാകുന്നു പടച്ചവരെ വെള്ളപ്പൊക്കമുണ്ടാവുകയാണ് എന്തെല്ലാം വിപത്തുകൾ നമ്മൾ തേടി വരികയാ അല്ലാഹുവേ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രോഗങ്ങളാ പടച്ചവനെ ഇതെല്ലാം നമ്മൾ തേടി വരുന്നത് എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ആയത്തുകൾ നമ്മൾ അവിടെ നിന്ന് നിസാരമാക്കിയതിന് പടച്ചിറപ്പ് വരുന്ന ശിക്ഷയാ എല്ലാം കൂടെ നമ്മൾ വായിച്ചു നോക്ക് ഇന്ന് മുസ്ലിമിന് പേടിയാട് മുസ്ലിം ഒരു ഭയത്തിന്റെ നടുവിലാണ് അവൻ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് പോലും വല്ലാത്ത പേടിയാ എല്ലാ സ്ഥലങ്ങളിലൂടെയും പടച്ചവനെ ഇസ്ലാമിനെതിരെ ശത്രുക്കൾ ഒരുമിച്ച് കൂടുകയാണ് എന്തേ അതിന്റെ കാരണം എന്തെന്നറിയുമോ അല്ലാഹു പറയുന്നത് നമ്മൾ അനുസരിക്കാതെ വരുമ്പോ അല്ലാഹു മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ പാഠം പഠിപ്പിക്കുകയാ അല്ലാഹു നമ്മളെ നന്നാക്കുമടാ അല്ല പറയുന്നത് നമ്മൾ കേട്ടില്ലെങ്കിൽ അല്ലാഹു മറ്റുള്ള രീതിയിൽ പടച്ചവൻ നമ്മളെ പഠിപ്പിക്കുകയാ ഉസ്താദന്മാർ ഒരുപാട് വാഴ്ന്നു പറഞ്ഞു പടച്ചറപ്പിനെ പേടിച്ച് നടക്ക് നിങ്ങളിങ്ങനെ നടക്കല്ല് ഖുർആനും ഹദീസുകളും നിരത്തി വെച്ചിട്ട് ഉസ്താദന്മാര് പറഞ്ഞപ്പോ നിസാരമായില്ലേ കളിയാക്കിയില്ലേ പടച്ചവന്റെ അദാബുകൾ നമ്മൾ തേടി വരികയാ പടച്ചവനെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇവിടെന്നോ പോകണോ വേണ്ടയോ എങ്ങോട്ടാണ് പോകേണ്ടതറിയില്ലല്ലോ സമ്പാദിച്ചു വെച്ച സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോകുമല്ലോ എല്ലാവരും ഭയത്തിന്റെ നടുവിലാ പേടിയല്ലേ
സഹോദര, മുസ്ലിം ഇന്നെവിടെ പോയാലും ഭയത്തിന്റെ നടുവിലല്ലേ? എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം എന്തെന്നറിയോ? നമ്മൾ അല്ലാഹനെ മറന്നതാ. അല്ലാഹനെ മറന്നു കളഞ്ഞപ്പോ പടച്ചവരെ പള്ളിയിൽ കയറി നിസ്കരിക്കാം നമുക്ക് മടിയാണല്ലോ. നമുക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നമുക്ക് അവിടെ കയറി നിസ്കരിക്കാൻ മടിയാ. നിസ്കാരത്തെ കുറിച്ച് പടച്ചവനെ ഉസ്താദന്മാര് വാഴ്ന്നു പറഞ്ഞപ്പോ ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും പറഞ്ഞപ്പോ നമുക്ക് തിരിഞ്ഞില്ലല്ലോ. ഇന്ന് നമസ്കരിക്കാൻ പോലും വെള്ളിയാഴ്ച പോലും നമസ്കരിക്കാൻ സമ്മതിക്കാത്ത രാജ്യമുണ്ടല്ലോ, സംസ്ഥാനങ്ങൾ ഉണ്ടല്ലോ. എന്റെ സഹോദര, ഫർദ് ധരിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടിയെ ഫർദയുടെ ഹിജാബ് പോലും അഴിക്കുന്ന കാലമല്ലേ? എന്തേ നമ്മൾ മനസ്സിലാകാത്തത്? ഇനിയെങ്കിലും നമ്മൾ എന്തേ പഠിക്കാത്തത്? എത്ര ഇസ്സത്തുണ്ടായിരുന്ന സമുദായമാ മുസ്ലിം ഉമ്മത്തിനൊരു ഇസ്സത്തുണ്ടായിരുന്നല്ലോ, ഇസ്സത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയല്ലോ. പടച്ചവനെ ഇസ്ലാമിന് ഇസ്സത്തുണ്ടായിരുന്നോ? മുസ്ലിമിന് ഇസ്സത്തുണ്ടായിരുന്നു. ഇന്ന് വല്ല ഇസ്സത്തും ഉണ്ടോ? കേരളത്തില് എന്റെ പ്രിയപ്പെട്ടവര് ആദ്യമായിട്ടും അറബികൾ കടന്നു വന്നപ്പോ സ്വീകരിച്ചത് ഇവിടത്തെ മാപ്പിള മുസ്ലിമങ്ങളാ? അല്ല. കേരളത്തിന്റെ അവസ്ഥ എടുത്തു നോക്കുമ്പോൾ കൊടുങ്ങല്ലൂരിലേക്ക് കടന്നു വന്ന സമയത്ത് അറബികൾ സ്വീകരിച്ചത് അവിടുത്തെ രാജാക്കന്മാരായിരുന്നു. അവർക്ക് വെള്ളം കൊടുത്തതും ഭക്ഷണം കൊടുത്തതും താമസിക്കാൻ സൗകര്യം കൊടുത്തതും നിസ്കരിക്കാം റൂം കൊടുത്തതും അന്നത്തെ ഹൈന്ദവരായിരുന്നു. ഇന്നോ? ഇന്നോ മുസ്ലിമിന് എന്തെങ്കിലും വിലയുണ്ടോ എവിടെങ്കിലും? ഈ ദുബൈയും തൊപ്പിയിട്ടുകൊണ്ട് പോകുമ്പോ പടച്ചവരെ ചന്ദ്രനിൽ നിന്ന് ഇറങ്ങി വന്ന ആളെ പോലെ നമ്മളെയൊക്കെ ചിലര് നോക്കണത്. എടാ അവഹേളനം, പുച്ഛം. നിങ്ങൾ ആലിക്ക് ഇതുപോലെ ജുബൈൻ തൊപ്പിയൊക്കെ ഇട്ട് മംഗലാപുരം ടൗണിൽ കൂടെ ഇറങ്ങിയപ്പോ ഇങ്ങനെ നോക്കുക, ഒരു അത്ഭുത ജീവിയെ പോലെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു. ആരെ? നമ്മളെ. എന്തുകൊണ്ട്? ഇത് നമ്മൾ അള്ളാഹനെ മറന്നപ്പോ അല്ല തന്ന ശിക്ഷയാ. എന്തിനാ അവരുടെ തോളത്ത് കയറണത്? എന്തിനാ അവരുടെ തോളത്ത് കയറുന്നത്? മുസ്ലിം എന്ന് പറയുമ്പോ തന്നെ ഒരു 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 മോശമായ രീതിയിൽ കാണുന്ന ഒരു കാലഘട്ടം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ട്? അല്ല പറയണേ നമ്മൾ കേൾക്കണില്ല. അങ്ങനെ വന്നപ്പോ അല്ല നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അവിടുന്ന് പറയുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. നാലാമത്തെ അഞ്ചാമത്തെ കാര്യം, മുൻ സമുദായങ്ങളിൽ വന്നുപോയ സമൂത് ഗോത്രം, ഇങ്ങനെയുള്ള ഗോത്രങ്ങളിൽ വന്നുപോയതുപോലെയുള്ള ശിക്ഷകൾ നമ്മളെ തേടി വരും, അദാബുകൾ നമ്മളെ തേടി വരും. അടിച്ചേ ആണ്ട് നടത്തുന്ന പോലെ ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാവണ കേരളത്തിൽ. ഒരു വർഷം വെള്ളപ്പൊക്കം ഉണ്ടായി, അപ്പൊ പത്രക്കാരെഴുതി എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. അടുത്ത വർഷവും പുള്ള എത്ര സ്ഥലങ്ങളില പടച്ചവനെ ഉരുള് പൊട്ടിയത്. ഈ മടിക്കേരിയിലൊക്കെ പൊട്ടിയില്ലേ ഇപ്പൊ അല്ലേ? മടിക്കേരി എന്ന് പറയുന്ന സ്ഥലം എത്ര പേര് അടിച്ചേക്ക്. അപ്പൊ ഇതൊക്കെ നമ്മളെ തേടി വരുന്നുണ്ട്. റമദാൻ മാസത്തിൽ തന്നെ അതാ പറഞ്ഞുവാ നാലിച്ചേക്ക്. ശൈത്താന്മാരെ മുഴുവനും കെട്ടിയിട്ടിരിക്കണ മാസത്തിൽ പോലും അതാ പറഞ്ഞുന്നു. അള്ളാഹു കരുണ കാണിക്കുന്ന മാസത്തിൽ പോലും അതാ പറഞ്ഞുന്നു. ഹജ്ജിന്റെ മാസത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. വവ്വാലി നിന്ന് വരെ രോഗം വരുന്നു, കോഴിയിൽ നിന്ന്, പന്നിയിൽ നിന്ന്. ഇല്ലേ നിപ വൈറസ് എവിടെന്നാ വരുന്നത്? വവ്വാലി നിന്നിട്ടാ വരുന്നത്. എന്നാലിച്ചേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ അദാബുകൾ നമ്മളെ തേടി വരും, അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ആറാമത്തെ കാര്യം, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ആറാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ആയത്തുകളെ നിസാരമാക്കുന്നവരെ അല്ലാഹു തരുന്ന ആറാമത്തെ ശിക്ഷ എന്താ? ومن അഅറദ അൻ ذിക്രി ഫഇന്ന ലഹു മഈസതൻ ഖാൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയതുനാ ഫനസീതഹ വഖദാലിക അൽയൗമ തുൻസാ.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അവിടെ നിന്ന് നിഷേധിക്കുമ്പോൾ അതിനനുസാരമായി കാണുമ്പോൾ അള്ളാഹു തരുന്ന ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിന്റെ ജീവിതം ഇടുക്കമാക്കുകയാണ്, നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും എടാ നിന്നെ പടച്ചവന് പ്രയാസപ്പെടുത്തുമടാ. ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ ഉസ്താദേ, നല്ല കച്ചവടമുണ്ടായിരുന്നോ, സമാധാനമായിരുന്നോ, പൈസ ഉണ്ടായിരുന്നോ, സന്തോഷമായിരുന്നോ, ആഴ്ചയില് മാസത്തില് ഭാര്യയും കൊണ്ട് ബാംഗ്ലൂരിൽ കറങ്ങാ പോകുന്നവനായിരുന്നോ, കടയിൽ പോയില്ലെങ്കിലും വീട്ടില് പൈസ വരുമായിരുന്നോ, അടിച്ചു പൊളിച്ച് നടന്ന കച്ചവടക്കാരാ, സുഖിച്ച് നടന്ന പ്രവാസിയുടെ ഭാര്യയായ പെങ്ങള്, ഇപ്പൊ ഞെരുക്കം വന്നല്ലോടാ, ഇപ്പൊ ഞെരുക്കം വന്നല്ലോടാ, എവിടെ നിന്നാ ഞെരുക്കം വന്നതെന്നറിയുമോ? നിന്റെ കച്ചവടം മുഴുവനും പടച്ചവനങ്ങ് ഞെരുക്കി കളയാർ, നിന്നെ ഇടുക്കി കളയാർ, സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സർവഭാഗത്തു നിന്നും പടച്ചവൻ നിന്നെ പിടിച്ചു മുറുക്കിയത് എന്തിനെന്നറിയോ? അല്ലാന്റെ ഖുർആനിനെ നിസാരമാക്കിയതിന് റബ്ബ് തന്ന ശിക്ഷയാടാ. നീ പണം കൂടിയപ്പോ, നിനക്ക് സമ്പത്ത് വന്നപ്പോ, നിന്റെ വീടിന്റെ മുന്നിൽ വലിയ കൂടിയ വാഹനങ്ങൾ കിടന്നപ്പോ അല്ലാരെ മറന്നില്ലേ? പള്ളിയിലെ ഉസ്താദ് പടച്ച റബ്ബിന്റെ പള്ളി കെട്ടാര്, പാവപ്പെട്ട യതീമായ മക്കൾക്ക് വേണ്ടി, കോളേജുകൾക്ക് വേണ്ടി, പടച്ചവരെ രോഗികൾക്ക് വേണ്ടി, കോടിപതിയായ നിന്റെ വീടിന്റെ മുന്നിൽ വന്ന് ഖുർആനിന്റെ ആയത്തുകൾ ഓതി പ്രതിഫലം പറഞ്ഞോ? ഞങ്ങളെ വഴിന്റെ സദസ്സില് ഉസ്താദന്മാര് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ചോദിച്ചപ്പോ നിനക്ക് കൊടുക്കാനില്ലായിരുന്നോ? പക്ഷേ വിവാഹം, നിന്റെ മക്കളുടെ വിവാഹത്തിന് നടക്കുന്ന ആർഭാടമുണ്ടല്ലോ എന്റെ ചെറുപ്പക്കാരാ. ഈ മംഗലാപുരത്തിന്റെ പരിസരത്തുള്ള ചെറുപ്പക്കാരോട് പറയുകയാ, ആർഭാട വിവാഹങ്ങൾ പിന്നെയും തലപൊക്കി വന്നിരിക്കുകയാണ്. എന്തൊക്കെ പേക്കൂത്തുകൾ എന്നറിയോ? കാണിക്കുന്നത് കണ്ടാ റബ്ബിന് പോലും സഹിക്കൂലല്ലോ. ഈ ഉമ്മത്തിനല്ലേ ഇങ്ങനെയുള്ളോ? ഈ സമുദായം കാണിക്കുന്നത് പോലെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹൈന്ദവന്റെ മകളുടെ കല്യാണത്തിന് കാണാൻ പറ്റുമോ? മുസ്ലിം ചെറുപ്പക്കാരാ, എന്തൊരു അഹങ്കാരമാടാ, എന്തൊക്കെ ആർഭാടങ്ങളാണ് വിവാഹത്തിൽ നടക്കുന്നത്! പക്ഷേ അതോടുകൂടി സർവതം തകർന്നല്ലോടാ, അല്ലാഹു നിന്നെ സാമ്പത്തികമായി ഞെരുക്കി കളഞ്ഞല്ലോ, എല്ലാ വഴികളും അല്ലാഹു അടയ്ക്കുകയാ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ നിസാരമായി കാണുന്നവരോട് ഈ സിറാജിൻ ഓർമ്മപ്പെടുത്താനും നേവുള്ളൂ. അല്ല നിന്നെ പിടിച്ചു കെട്ടുമടാ വാപ്പാ. പണത്തിന്റെ മുകളിൽ കിടന്ന പടച്ചുറപ്പിനെ മതിമറന്ന് ജീവിക്കുന്ന പെങ്ങള്, അല്ലാഹു നിന്നെ പിടിച്ചു കെട്ടുമടി. പടച്ചവര് ഭാര്യയും ഭർത്താവും പരസ്പരം റൂമിന്റെ വാതിലടച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മുഖം മുഖം നോക്കിയിരിക്കുന്ന ഒരവസ്ഥ വരുത്തുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെ നിന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ആയത്തുകള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഉണ്ടല്ലോ, അതിനെ പരിഗണിക്കാതെ വരുമ്പോ എത്രയോ ചോദിക്കുമല്ലോ, എടാ പള്ളിക്ക് കൊടുക്കടാ. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞല്ലോ, ആരെങ്കിലും അല്ലാഹുവിന് പള്ളി പണിയുന്നതിന് വേണ്ടി എന്തെങ്കിലും കൊടുത്താല് അല്ലാഹു സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കുകയാ, എന്തൊരു പ്രതിഫലമാ. പക്ഷേ ഇവിടത്തെ പടക്കാരന്റെ വീടിന്റെ മുന്നിൽ പോയിട്ട് അവിടെ നിന്ന് ചോദിച്ചാ തരാ മടിയാ, ഇല്ലെന്നല്ലേ പറയുന്നത്, ഇല്ലെന്നല്ലേ പറയുന്നത്. അല്ലാഹു നിന്നെ ഇല്ലാതാക്കും ബാപ്പാ, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വന്ന് നിസ്കരിക്കാൻ നിനക്ക് അനുവാദമില്ല, പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല. പക്ഷേ മൂന്ന് കഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ജനാസ ഇവിടത്തെ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമല്ലോ. മയ്യത്ത് നമസ്കരിക്കുന്നത് പള്ളിക്കകത്ത് വെച്ചാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, പക്ഷേ
ഇവിടത്തെ പള്ളി പണിതപ്പോ ഇവിടത്തെ പള്ളികളുടെ പുനർനിർമ്മാണം നടത്തിയപ്പോ ഉസ്താദേ നാടപുര സഭയത്തെ പള്ളികളുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ നിന്റെ മനസ്സിനകത്ത് പറയണം, എന്റെ കയ്യിൽ കിടന്ന മോതിരമുണ്ടല്ലോ, എന്റെ കയ്യിൽ കിടന്ന വളയുണ്ടല്ലോ, എന്റെ ശരീരത്ത് കിടന്ന മാലയുണ്ടല്ലോ, എന്റെ ചെവിയിൽ കിടന്ന കമ്മലുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ പള്ളി എന്നെ മറക്കൂലല്ലോ. ആര് മറന്നാല് അല്ലാടെ പള്ളി എന്നെ മറക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, ദുനിയാവും ഞെരുക്കമാ ആഖിറവും ഞെരുക്കമാ, ഹസുറ ദുനിയാ വല്ലാഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാ. നിന്റെ ദുനിയാവും പോയി നിന്റെ ആഖിറവും പോയി, നഷ്ടവാളിയെ പോലെ പടച്ചിറപ്പിന്റെ മുന്നിലെ തലതാഴ്ത്തി നിൽക്കേണ്ട ഒരവസ്ഥ വരുമെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ പടച്ചവരെ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. അതിനെ നീ ബഹുമാനിക്കൂ, അതിനെ നീ ആദരിക്കൂ, അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കൂ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കൂ. അല്ലാഹുവേ ഈ മാതരണേ അല്ലാ. അതുകൊണ്ട് ഒരുപാട് കേൾക്കുന്നതിൽ കാര്യമില്ല, കേൾക്കുന്നത് അല്പമാണെങ്കിലും, കേൾക്കുന്നത് അല്പമാണെങ്കിലും അത് ജീവിതത്തിൽ ചെയ്യ ചെറുപ്പക്കാരാ, അത് ജീവിതത്തിൽ അനുസരിക്ക ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് പറയുമായിരുന്നു, ചെയ്യുന്നത് കുറച്ചാണെങ്കിലും ഇഖ്ലാസോടുകൂടി ചെയ്യ്, ചെയ്യുന്ന നന്മ കുറച്ചാണെങ്കിലും അത് ഇഖ്ലാസോടുകൂടി ചെയ്യ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ അപ്പൊ വാച്ചി നോക്കണേ? ചിലര് വാച്ചി നോക്കണേ എന്തിനാ? 11 മണി ആയതുകൊണ്ട് രണ്ട് മണിക്കൂറായില്ലേ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 മണിക്കൂറാണ് നമ്മുടെ വണ്ടിയില്ലേ. 11 മണി ആയതുകൊണ്ട്, 11 മണി ആയോ ആ ഉണ്ടോ? കറക്റ്റ് 11:04 ടൈം ടു ടൈമാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇത്രയും പേര് വന്നതല്ലേ, ഇന്നൊരു നന്മ പഠിച്ചിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അതൊരു നന്മ ചെയ്യോ, നന്മ ചെയ്യോ? ഇൻഷാല്ലാ പറ. എൻ ആർ സി വരുമ്പോ മാത്രം ജീ വിളിച്ചാ പോരാ. ഇൻഷാല്ലാ പറ, ഉറക്കപ്പറ, ഉറക്കപ്പറ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം, ചെയ്യോ. എന്റെ നന്മയെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ സൂറത്ത് ഓതണം, ഓതുമ്പോ അഭിനയിക്കണം, കരയണ്ട, പറ്റൂല. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണമെന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റൂല. അത്രയ്ക്കൊന്ന് ഈമാൻ നമുക്കില്ല. ഒന്ന് അഭിനയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പൊതിപരം പറഞ്ഞുതരാം, ഇൻഷാല്ലാ ഓതുവോ? ബക്കറ ഒന്നുമല്ല, പേടിക്കണ്ട. സൂറത്തുൽ ബക്കറ ഒന്നുമല്ല. നമുക്ക് ഖുർആൻ പഠിക്കാൻ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പന്ത് മഹാന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. സൂറത്തുൽ ബക്കറ പഠിക്കാൻ വേണ്ടി 12 വർഷം ചെലവഴിച്ച ഒരു സഹാബി. എത്ര വർഷം? സൂറത്തുൽ ബക്കറ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, പശു എന്ന അധ്യായത്തിന്റെ പേര് തന്നെ. സൂറത്തുൽ ബക്കറ അതിന്റെ അർത്ഥം അറിച്ച്, അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ എത്ര വർഷം എടുത്തു? 12 കൊല്ലം. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്രയോ സഹാബികൾ ഖുർആനിന്റെ ആയത്ത് ഓതിയപ്പോ മരിച്ചു വിടുന്നറിയും. എത്രയോ മഹാന്മാരുടെ ചരിത്രമുണ്ട് ഖുർആൻ ഓതിയിട്ട് മരിച്ചുപോയവര്. നമുക്ക് മരിക്കണ്ട, അഭിനയിച്ചാ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതാന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈബുക്ക്. ഞാൻ പ്രതിഫലം പറയാം, ഒരവസരമേ ഉള്ളൂ. രണ്ടാമത് പൊക്കിപ്പിക്കില്ല, വേണമെങ്കിൽ ഇപ്പൊ പൊക്കിക്കോണം. നല്ലതുപോലെ പൊക്കിക്കോ, സ്റ്റേജിൽ ഇരിക്കുന്നവരും പൊക്കിക്കോ. ഇൻഷാല്ലാ ദുആ ചെയ്യാൻ പോവാ. അരക്കയ്യന്മാരെന്തോ, അരക്കയ്യന്മാർ, അള്ളാഹുവേ ആരെല്ലാം ഈ കൈ ഉയർത്തിയോ ഇവർക്ക് നീ നല്ല മരണം നൽകണേ. അല്ലാ, അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഓതാമെന്ന് ആരൊക്കെ നിയത്ത് ചെയ്തോ ഇവരെ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ. അല്ലാ, അള്ളാഹുവേ ഈ ഉയർത്തിയ കൈ കൊണ്ട് നന്മ തിന്മ എഴുതിയ കിതാബ് വലത് കൈകൊണ്ട് വാങ്ങാൻ ഭാഗ്യം തരണേ പടച്ചവൻ.
ഇൻഷാല്ലാ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കൈ പൊക്കാത്തവർക്ക് അല്ലാഹു ഹിദായത്ത് കൂടെ തരഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. പറ ഇത്രയും ഞാൻ പൈസ ചോദിച്ചോ? ഖുർആനിലെ ഒരു സൂറ തോതട രക്ഷപ്പെടുമെന്ന് പറഞ്ഞു, അതിനൊരു ഇൻഷാല്ല പറയാനാ പറഞ്ഞ്, അതിനെ കൈവക്കാൻ പറഞ്ഞ്, അതുപോലും ചെയ്യാത്തവനെ കുറിച്ച് ഞാൻ എന്തു പറയാനാ? ഓൻ അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അമ്മയും പറ. നിങ്ങൾ ഓതുവോ? ഒന്ന് കൈവക്കിക്കേ. നേരത്തെ പൊങ്ങാത്ത കൈയൊക്കെ പൊങ്ങി. അൽഹംദുലില്ല. അതാ ഒന്ന് തട്ടിയാലേ പറ്റത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഓതൂലേ? ഓതൂലേ? ഉറക്ക ഇൻഷാല്ലാ പറഞ്ഞ് ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞ് ഷെയ്ത്താൻ പോട്ടെ. സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ഇൻഷാല്ല നിങ്ങൾക്ക് ഇരിക്കാൻ കസേര ഇല്ലേറോ? ഏ അക്ബറെ, അക്ബറെ, ചങ്ങായിമാർക്ക് ഇരിക്കാൻ കസേര കൊടുക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കസേര കൊടുക്ക. നീ പോ, ഞാൻ കാണുന്നു. രാത്രി വരെ ഫോണാ. കുറേ നാളെ വിഷമം വന്ന് കുറേ നാളായി അവനൊരു ഡേറ്റ് ചോദിച്ച് നടക്കുന്നുണ്ട്. എപ്പോഴും വരും. എന്നെ കൊടുക്കാതിരുന്നിട്ട് ഓനെ വിളിച്ചിട്ട് അങ്ങോട്ട് ഡേറ്റ് കൊടുത്തു. അപ്പോഴവൻ പറയണത് മഴയാ വേണ്ടെന്ന്. പ്രസിഡന്റ് എനിക്കൊന്ന് കാണണം കേട്ടാ. ഏഹ്, ഉള്ളാളം പള്ളിയിലെ പ്രസിഡന്റ് എന്തേ പോന്ന് സെക്രട്ടറി അഹമ്മദുല്ലാഹ് ആഫിയത്തും ദീർഘായുസ കൊടുക്കുമാറാകട്ടെ. ഉള്ളാള ഉറൂസിന് നമ്മളുണ്ടല്ലോ അല്ലേ. എന്താ പ്രസിഡന്റ്? എന്താ ഇവിടെ എന്ത് സെക്രട്ടറി? എന്തേ ഇപ്പൊ ഉള്ളാളം? ആ നമ്മുടെ ചങ്ങായി വലിയ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അലഹമ്മദില്ലാ പ്രതിഫലം കേട്ടോ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഏത് സൂറത്ത്? സൂറത്തു തക്കാസുർ. ഏതാണ് സൂറത്ത്? ഏതാ ഓതിക്കേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തക്കാസുർ ഹത്താ സുറുതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സൂറത്തു തക്കാസുർ ഓതാൻ ഈ സൂറത്ത് ഓതിയപ്പോ പ്രവാചകൻ കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ കരയാത്തെ? കരച്ചില് വരുന്നില്ല നബി എന്ന ഒന്നും കൂടെ ഓത്. ഓതി. കരച്ചില് വരുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് കരച്ചില് വരുന്നില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ് അഭിനയിക്കാൻ. എന്തിയ കരയണ്ട, കരയുന്നവരെ പോലെ അഭിനയിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പിന്നെ പെണ്ണുങ്ങളോട് കരയാൻ അഭിനയിക്കാൻ പറയണ്ട. ഈ അടുത്ത് ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാം. ഇവിടെ ഈ സീരിയലൊക്കെ ഇല്ലേ ഇപ്പം ൊക്കെ മലക്കുകള് സീരിയലില്ലേ, അതിനെന്താ പറയാ? അള്ളാഹു അല്ല, ഞാൻ പറഞ്ഞിട്ടിനി തെറ്റിയിട്ട് വയ്യ. അതുകൊണ്ട് സീരിയലൊക്കെ കാണുന്ന താത്താമാരില്ലേ, ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യ. അപ്പൊ ഒരു 30-40 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഒരു താത ട്രെയിനിൽ അടുത്ത സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുമ്പോ ഇവര് കരയുക. ഇടക്കിടക്ക് പാവം ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ പിഴിയുന്നുണ്ട്. അപ്പൊ നമ്മള് വിചാരിച്ചു പടച്ചോനെ സാധു വല്ല വിഷമം കൊണ്ട് കരയായിരിക്കും, ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരാൾ കരയണമെങ്കിൽ ട്രെയിനിനകത്തിരുന്നിട്ട് ഈ സാധു കരയണേ. അപ്പൊ ഇങ്ങനെ കുറേ കരയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് നമ്മൾ നോക്കുന്നു, നമ്മൾ മിണ്ടിയില്ല. അവസാനം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ സമയമായി.
തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി ഞാനും എൻ്റെ കൂടെയുള്ള പയ്യനും കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ താത്ത കരഞ്ഞ് എന്താ പറയുക, സീരിയൽ കണ്ടിട്ടിരുന്ന് കരയ താത്ത, ഇങ്ങനെ മൊബൈലിലൂടെ ഏതോ ഒരു സീരിയൽ കണ്ടിട്ട് ഈ പാവ ഇരുന്ന് കരയ. ഒന്ന് ആലോചിക്ക, ട്രെയിനിനകത്ത് കണ്ടാൽ നല്ല വിദ്യാഭ്യാസം ഉണ്ട്, എന്തോ ജോലിയുണ്ട് ആ പാവത്തിന്. നമ്മൾ ചിരിക്കണ്ട, നമ്മുടെ പെണ്ണുമ്പിള്ള ഇരുന്ന് കരയെന്ന് കണ്ടിട്ടില്ലേ. അതുകൊണ്ട് കരയണ്ട, കരയുന്നവരെ പോലെ അഭിനയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ പ്രതിഫലം ഞാൻ പറയാൻ തുടങ്ങാ, ഇനി അവസരം കിട്ടൂല, വേണമെങ്കിൽ തീരുമാനിക്കുക. ഓതുവോ ഇല്ലേ? ഉറക്കപ്പറ, ഉറക്കപ്പറ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതിയ അല്ലാഹു തരുന്ന പ്രതിഫലം എണ്ണിക്കോ. ഈ ഒരൊറ്റ നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഈ ഒരൊറ്റ നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് രാത്രി ഇവിടെ നിന്ന് ദുആ ചെയ്ത് പിരിയാ. പെയ്ത മഴ പോലും അല്ലാഹു മാറ്റിത്തന്ന രാവാ. പടച്ചവനെ, അക്ബർ പറഞ്ഞു, ഉസ്താദേ മഗ്രിബ് കഴിഞ്ഞപ്പോ മഴയായിരുന്നു, സഹോദര മഴ പെയ്യൂല, ഇത് അല്ലാഹുവിന് വേണ്ടിയുള്ള മജ്‌ലിസാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന മജ്‌ലിസാണ്. നനഞ്ഞാലും സ്വർഗവാ, നനഞ്ഞാലും സ്വർഗവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നവർക്ക് പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്താ? മൊബൈലിൽ നോക്കി ഓതല്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ എടുത്തു വെച്ച് നോക്ക്. അല്ലാന്റെ ഖുർആൻ തന്നെ എടുത്തു വെച്ചോത്, കാണാതെ അറിയാത്തവനല്ല നീ, കാണാതെ ഓതാൻ അറിയുന്നവനാ. എങ്കിലും മോനെ രണ്ട് പ്രതിഫലമാടാ. യാസീൻ കാണാതെ ഓതിയ, യാസീൻ ഓതിയ പ്രതിഫലമുണ്ട്. പക്ഷേ ഖുർആൻ നോക്കി ഓതിയ, അല്ലാന്റെ ഖുർആൻ നോക്കി ഓതിയതിന്റെ പ്രതിഫലവുമുണ്ട്. മോനെ രണ്ട് പ്രതിഫലമാണടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാ, ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയപ്പോ മുസ്തഫ, എന്താ എന്റെ പേര്? മുസ്തഫ. എഞ്ചിനീയർ ആണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മുസ്തഫയുടെ കല്യാണം ഈ അടുത്ത് തന്നെ നടക്കണം ഇൻഷാല്ലാ. പെട്ടെന്ന് മുസ്തഫയുടെ കല്യാണം, ഈ അടുത്ത് പോയപ്പോ വേറൊരു കല്യാണം. ഒരു സഹോദരന്റെ 10 കുറെ വയസ്സായി, ഉസ്താദ് ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല, ഇന്ന് ഞാൻ ഒരുപാട് ഉപദേശിച്ചു. അള്ളാഹു ആ ചെറുപ്പക്കാരൻ്റെ വിവാഹം അള്ളാഹു ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അടുത്ത വിവാഹം മുസ്തഫയുടെയാ, പെട്ടെന്ന് പെണ്ണ് കിട്ടിക്കോണം. മുസ്തഫ വയത് കഴിയും ഇൻഷാല്ലാ. അൽഹംദുലില്ലാ, അള്ളാഹു നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വാപ്പാടെ മയ്യത്ത് കണ്ടവരില്ലേ നിങ്ങൾ? ഒരുപാട് നാളായോ മുസ്തഫ? എത്ര വർഷമായി ഉപ്പ മരിച്ചിട്ട്? 3 കൊല്ലം. എൻ്റെ ഉപ്പാന്റെ മയ്യത്ത് കണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. കണ്ടായിരുന്നോ എങ്ങനെയാ മരിച്ച? നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ മാസത്തില് മംഗലാപുരത്ത് ഷാഫിയുടെ നാട്ടില് അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് മരിച്ചപ്പോഴാ സുജൂതി കിടന്നപ്പോ. അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് മരിച്ചപ്പോഴ് സുജൂതി കിടന്നപ്പോ, നിസ്കാരമല്ല, ഏറ്റവും അള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ സുജൂദ്. ആ സുജൂതി കിടന്നിട്ടാ മരിച്ച്. അള്ളാഹു ഖബറടം വിശാലമാക്കി കൊടുക്കുമാറാകണം. ഇങ്ങനെയുള്ള മരണങ്ങൾ കാണുന്നവരല്ലേ, ഇങ്ങനെ വല്ലവരും. ഉസ്താദ് എൻ്റെ ഉപ്പ വെള്ളിയാഴ്ച മരിച്ചു, അദ്ദേഹം വെള്ളി റമദാൻ മാസത്തിൽ മരിച്ചു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ മുസ്തഫാനോട് പറഞ്ഞു, മുസ്തഫ നിന്റെ വാപ്പ നിസ്കരിച്ചപ്പം മരിച്ചെങ്കിൽ ഉപ്പായ്ക്ക് സ്വർഗം കിട്ടും, നിനക്കൊന്നും കിട്ടൂല. മുസ്തഫ പറയുന്നു, ഉസ്താദ് എൻ്റെ വാപ്പ നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്താ മരിച്ചത്, മുസ്തഫയ്ക്ക് വല്ലതും കിട്ടുമോ? പറ ചങ്ങാതി കിട്ടുമോ? ഒന്നും കിട്ടൂല. മുസ്തഫയ്ക്ക് കിട്ടണമെങ്കിൽ വാപ്പ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പം മരിച്ചെങ്കിൽ നീ സുജൂതി കിടക്കുമ്പോ മരിക്കണം, അപ്പോഴാ സ്വർഗം കിട്ടുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളങ്ങനെ ചെയ്യുമ്പോഴാ എന്റെ പ്രിയപ്പെട്ടവരെ, പലരെയും വെള്ളിയാടിച്ച ദിവസം ഇവിടെ കൊണ്ടുവന്ന് വെക്കുമല്ലോ, പലരെയും വെള്ളിയാടിച്ച ഇവിടത്തെ പള്ളിയിൽ കൊണ്ടുവെക്കും. വെള്ള തുണിയിൽ പൊതിഞ്ഞ പുതിയ പ്രളയ പോലെ നീ പറയും, ഭാഗ്യവാനാ വെള്ളിയാഴ്ച മരിച്ചല്ലോ, ഭാഗ്യവാനാ ഷഹീദിന്റെ കൂലിയ. പറഞ്ഞോണ്ട് നടന്നാ മതിയോ വാപ്പാ? വാപ്പാ എന്തായാലും ഒരു ദിവസം നീയും മരണപ്പെടും. നീ ഇങ്ങനെ വെള്ളിയാഴ്ച മരിച്ചവന്റെ കഥ പറഞ്ഞിട്ട് നിനക്ക് കാര്യമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പെങ്ങളെ,
പല പെണ്ണുങ്ങളുടെയും മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോ നീ വിചാരിച്ചു, നീ പറഞ്ഞു നല്ല മരണമാ, നല്ല മരണമാ മാ, നിനക്കൊരു നല്ല മരണം വേണ്ടേ? ഈ മാരുള്ള മരണം വേണോ? ഒരു നല്ല മരണം വേണോ? ഒരു നല്ല മരണം വേണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിത്തബയിൽ ജബ്ബാർ ഉസ്താദ് പോയതുപോലെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. പടച്ചവന് ഒരു പ്രിയ സുഹൃത്ത് അയച്ചു തന്ന വീഡിയോ, കിലോമീറ്ററുകളോളം ജനം ഇങ്ങനെ നിരന്നു നിൽക്കുകയാ, അവസാരമായിട്ടൊന്ന് കാണാ. അല്ലാ കൊതിയില്ലേ എസ് കെ എസ്? എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ ചെറുപ്പക്കാര്, എസ് കെ എസ് എസ് എഫിന് വേണ്ടി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ, ജബ്ബാർ ഉസ്താദിന്റെ മരണം കണ്ടവന് അഭിമാനമില്ലേടാ? പടച്ചവനെ ആക്സിഡന്റ് പറ്റിക്കെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്നവൻ അല്ലാ പടച്ചവനെ അവൻ അഭിമാനിക്കാമല്ലോ. അല്ലാഹുവേ, ഇതുപോലെയുള്ള ഒരു മജ്‌ലിസിൽ എനിക്കൊരു ദുആ കിട്ടിയല്ലോ. അല്ലാ നീ ആഫിയത്ത് കൊടുക്കണേ, അല്ലാ ദീർഘായുസ് കൊടുക്കണേ. അല്ലാ പടച്ചവനെ ആ കാല് കൊണ്ട് നടന്നൊന്ന് പ്രവർത്തിക്കാ, നിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാ, ഭാഗ്യം കൊടുക്കണേ. അല്ലാ അതുകൊണ്ട് പതിരാത്രിയിൽ 12 മണിയോട് എടുക്കുന്ന സമയത്ത് ഈ ദുനിയാവിലെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഇൻഷാല്ലാ ഇന്നു മുതൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ സൂറത്തു തകാസറോ മുസാദെ ഓതാതെ ഉറങ്ങില്ല, ഓതാതെ ഉറങ്ങില്ല. അല്ലാഹു തരുന്ന പ്രതിഫലം അറിയണോ? മരിച്ചു കിടക്കുമ്പോ കാടാവടാ, മരിച്ചു കിടക്കുമ്പോ കാണാമടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ ഒരു ദിവസം നിന്റെ കുടുംബക്കാര് മുഴുവനും നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്കറിയണോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം അറിയുവോ? മറക്കരുതടാ, വാശി കാണിക്കണം. ഈ സൂറത്ത് ബോധം നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഉസ്താദേ ഉറപ്പായിട്ടും ഞാൻ ഓതും. ഉസ്താദേ എനിക്ക് ഓർമ്മയുള്ള കാലം വരെ ഞാൻ മറക്കാതെ ബോധിയട്ടെ ഉറങ്ങുകയുള്ളൂ. വാശിയോടുകൂടി ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ഒരു ദിവസം ഇവിടത്തെ പള്ളിയുടെ ബിരാരത്തിൽ വിളിച്ചു പറയുകയാ, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊ, നിന്റെ മരണവാർത്ത വിളിച്ചു പറയുകയാ, നിന്റെ മരണവാർത്ത വിളിച്ചു പറയുകയാ. ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഒഴുകുകയാണ്, നിന്റെ ജനാസ കാടാ, നിലവിളിയാടാ. വീടിനകത്തിരുന്ന് ഭാര്യ കരയുന്നുണ്ട്, മക്കള് കരയുന്നുണ്ട്, മാതാപിതാക്കള് കരയുന്നുണ്ട്, കൂടപ്പിറപ്പുകളും കുടുംബക്കാരെ കരയുന്നുണ്ട്. അല്ലാഹുവേ ഉമ്മ നിലവിളിക്കുകയാണ്, ക്ഷമവിട്ട ഉമ്മയും പൊന്നു മകനെ എന്നെ കൈവിട്ടു പോതോ, കാണലും നാ പൊന്നെ. ഒരു മരട വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം എപ്പോഴെന്നറിയോ? പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടില് കൊണ്ടുവരുമല്ലോ, ജനാസ കുളിപ്പിച്ചിട്ട് 3 കഷ്ടം വെള്ളത്തുടിയുടെ മുകളിൽ മലർത്തി കിടത്തിയിട്ട് അത്ര തേച്ച പഞ്ഞികെടുത്ത് മൂക്കിന്റെ ദ്വാരത്ത് വെച്ചിട്ട് പൊതിയുന്ന സമയമുണ്ടല്ലോ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എല്ലാവരും കരയുകയാ, ഉമ്മ കരയുന്നുണ്ട്, വാപ്പ താങ്ങാൻ കഴിയാതെ വേദന കാരണം വീടിന്റെ ഒരു ഭാഗത്ത് വാപ്പ നെഞ്ച് പൊട്ടിയിട്ട് കരയുകയാ. ഭാര്യ നിലവിളിക്കുന്നു, എന്റെ ഇക്കാരെ കൊണ്ടുപോകല്ലേ. ഭാര്യ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് വീഴുകയാണ്. പിഞ്ചുമക്കള് വിളിക്കുന്നു, വാപ്പാ ഞങ്ങളെ ഇട്ടിട്ട് പോകുകയാണോ വാപ്പാ?
എല്ലാവരും കരയുമ്പോ ചിരിക്കണമടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരാ, മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, ഉയർത്തുന്നവർ മുഴുവനും കൊതിക്കണമടാ, മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി പൊക്കിയട്ട്, മരിച്ചു കിടക്കുന്ന നിന്റെ മുഖത്ത് നോക്കിയട്ടവർ പറയണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം, എന്തൊരു പ്രകാശവാ, എന്തൊരു പുഞ്ചിരിയാ, കൊതിക്കണമടാ ചെറുപ്പക്കാരാ, മോനെ അങ്ങനെയുള്ള ഒരു മരണമാടാ, അങ്ങനെയുള്ള ഒരു മരണമാ, പെണ്ണേ നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് പലപ്പോഴും നിന്റെ ഭർത്താവ് നിന്നെ മാറ്റി നിർത്തുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്ക് കറുപ്പായത് കൊണ്ട്, നിനക്ക് ഗ്ലാമർ ഇല്ലാത്തത് കൊണ്ട് നിന്റെ ഭാര്യ എപ്പോഴും നിന്നോട് കുത്തുവാക്ക് പറയുമല്ലോ. ജീവിച്ചിരിക്കുമ്പോ പറയട്ടടാ, ജീവിച്ചിരിക്കുമ്പോ പറയട്ടടാ, പള്ളിപ്പറമ്പിലെ കബറിനകത്ത് കിടക്കുമ്പോ കൂടെ കിടന്ന കാലത്ത് നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ നിന്റെ ഭാര്യ, നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ നിന്റെ ഭർത്താവ് പറയണമെന്റെ ആയിഷ മരിച്ചപ്പോ അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, നീ മരിച്ചാ നിന്റെ ഭാര്യ പറയണമെന്റെ കാട മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമായിരുന്നു, ഇന്നും എനിക്ക് ആ മുഖമോർമ്മയുണ്ട്, ഇന്നും എനിക്ക് ആ മുഖമോർമ്മയുണ്ട്, എന്തൊരു ഗ്ലാമറാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവര് ഈമാനുള്ള മരണമാ, അല്ലാഹു നിനക്കൊരു നല്ല മരണം തരികയാ, അല്ലാഹു നിനക്കൊരു നല്ല മരണം തരികയാ, രണ്ട് നിനക്ക് പടച്ചറപ്പ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം തന്നറിയോ, അല്ലാഹുവേ ജനാസ ചുമക്കുമല്ലോ, ഇവിടത്തെ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്ത് കെട്ടിലിന്റെ മുകളിലേക്ക് നിന്നെ എടുത്ത് കടത്തി കെട്ടിങ്ങനെ ചുമന്നു കൊണ്ടുപോകുമല്ലോ. പലരും പറയാറുണ്ട് ഉസ്താദേ മയ്യത്തിന് ഭാരമില്ലായിരുന്നോ, മയ്യത്തിന് ഭാരമില്ലായിരുന്നോ. ഈ അടുത്തും പടച്ചവരെയും മംഗലാപുരത്തുള്ള ഒരു സഹോദരന് തന്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടു, അല്ലാഹുവേ അവിടെന്ന് പറഞ്ഞു ഉസ്താദ് കഴിഞ്ഞ മാസം വഴുതിന് വന്നപ്പോ ഞാൻ ആ ഉമ്മയെ കണ്ടതാണ്, എന്നോട് ഉസ്താദേ ചില രോഗങ്ങളുണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ആ ഉമ്മയോട് തമാശയോട് പറഞ്ഞു ഉമ്മ സമയമായ പോകും, അതിന് രോഗം വേണ്ടല്ലോ, രോഗം വന്നു പറഞ്ഞു രോഗം വന്നെന്ന് പറഞ്ഞിട്ടും സമയമാകാതെ മരിക്കൂല. മുസ്തഫ എന്ന് പറയുന്ന സഹോദരന്റെ ഉമ്മയോട് ഈ വാക്ക് പറഞ്ഞിട്ട് പോയതാ, പക്ഷേ മരണവാർത്ത പറഞ്ഞു, ചോദിച്ചപ്പോ പറഞ്ഞു ഉസ്താദേ ജനാസ ചുമക്കുമ്പോ ഭാരമില്ല, ഇതുപോലെ പറയുന്ന ഒരുപാട് മരണങ്ങൾ നമുക്കറിയുമല്ലോ. കാരണം എന്താ, അല്ലാഹുവേ ഈ രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച എന്റെ പ്രിയപ്പെട്ടവരോട്, എടാ പൊന്നാര മോനെ എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ ചെറുപ്പക്കാരാ, എവിടെ വഴുതുണ്ടെങ്കിലും ബൈക്കെടുത്തുകൊണ്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചു വരുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, മോനെ നിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുമല്ലോ, ആറുപേര് ചുമക്കുമല്ലോ, ആറുപേര് ചുമക്കുമല്ലോ, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. കാരണം എന്തെന്നറിയുവോ, അല്ലാന്റെ മലക്ക് വരുമടോ, അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാ, നിന്റെ ജനാസ ചുമക്ക, നിന്റെ ജനാസ ചുമക്ക, നീ അല്ലാന്റെ ഖുർആനിനെ ഇഷ്ടപ്പെട്ടവരാ, അല്ലാന്റെ കലാമിനെ സ്നേഹിച്ചവനാ, അതിനെ ബഹുമാനിച്ചവനാ, അതിനെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവനാ, നിന്റെ ജനാസ ചുമക്ക, മലക്കുകൾ കടന്നു വരികയാ, അല്ലാഹുവേ ഞാൻ വെറുതെ
പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഇവിടത്തെ പള്ളിയില് കബറ് കുഴിക്കുമല്ലോ, ഈ നാട്ടില് കബറ് കുഴിക്കുന്നവനെ നിനക്കറിയുമെങ്കിൽ ആ മനുഷ്യനോട് ചോദിക്കുക, ആരുടെയെങ്കിലും കബറ് കുഴിച്ചപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? ചോദിക്കടാ ചെറുപ്പക്കാരാ, കബറ് കുഴിക്കുന്നവരോട് ചോദിച്ചു നോക്ക്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സഅദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അല്ലാഹുവേ, 30-ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്, 30-ാമത്തെ വയസ്സിലാണ് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നത്. 6-ോ 8-ോ വർഷമേ ജീവിച്ചുള്ളൂ, 6-ോ 8-ോ വർഷമേ ജീവിച്ചുള്ളൂ. ഈ സഅദ് എന്ന് പറയുന്ന സ്വഹാബി മരിച്ചപ്പോ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ സിംഹാസനം, അല്ലാഹുവിന്റെ അർശു കുലുങ്ങിയടോ. 50 കൊല്ലമൊന്നും ജീവിച്ചില്ലടാ, 50 കൊല്ലമൊന്നും മുസ്ലിമായി ജീവിച്ചില്ല. 6-ോ 8-ോ വർഷം, 6-ോ 8-ോ വർഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഠിച്ചവനെ 8 കൊല്ലമെന്ന് കരുത്. 8 വർഷം മുസ്ലിമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശു കുലുങ്ങുകയാ, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങണമെങ്കിൽ അതെന്തു മരണമാടാ, അതെന്തു മരണമാടാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചു കിടന്നപ്പോ സഹാബികൾ പറയുന്നു, എന്തൊരു ചിരിയാ അല്ലാഹ്, എന്തൊരു പ്രകാശമാ അല്ലാഹ്, എന്തൊരു പ്രകാശമാ അല്ലാഹ്, വല്ലാത്ത പ്രകാശമായിരുന്നു, ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കാലിന്റെ വിരല കുത്തിയിട്ട് നടക്കുകയാണ്, അവിടെ നിന്ന് തള്ള വിരല കുത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നടക്കുകയാ. സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് തള്ളവരള മുത്തിയിട്ട് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ കാലുകുത്താ സലമില്ല, സഹാബ കാലുകുത്താ സലമില്ല, 70,000 മലക്കുകൾ വന്നിരിക്കുകയാ. സഅദ് എന്ന് പറയുന്ന സ്വഹാബിയുടെ ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ 70,000 മലക്കുകൾ വന്നത് കാരണം അല്ലാഹുവിന്റെ റസൂലിനെ നടക്കാ സ്ഥലമില്ല. പടച്ചവരെ, എന്തൊരു ഭാഗ്യപാടാ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ നിന്റെ മക്കൾ വേണ്ട മയ്യത്ത് ചുമക്ക, നിന്റെ ഭർത്താവ് വേണ്ട, നിന്റെ കൂടപ്പിറപ്പ് വേണ്ട, നിന്റെ കുടുംബക്കാര് വേണ്ട, അല്ലെങ്കിലും നാട്ടുകാര് വേണ്ട. അല്ലാഹുവേ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, അവര് ചുമക്കണ്ടേ നമ്മുടെ മയ്യത്ത്? നമ്മുടെ ജനാസ അവര് ചുമക്കുമല്ലോ. കബറ് കുഴിക്കുന്ന മനുഷ്യൻ പറയുകയാ, കബറ് കുഴിക്കുന്ന മനുഷ്യൻ പറയുകയാ, ചരിത്രം എടുത്തു നോക്ക്, സഅദ് തങ്ങളുടെ ജനാസ കബറടക്കുന്നതിന് വേണ്ടി കബറ് കുഴിക്കുമ്പോ മണ്ണിനു പോലും സുഗന്ധമാ, കബറിലെ മണ്ണിനു പോലും വല്ലാത്ത ഒരു സുഗന്ധം, കുഴിച്ചടിയിലേക്ക് പോകുമ്പോ വല്ലാത്ത ഒരു സുഗന്ധമാണ്. ചില ഹാഫലിങ്ങൾക്ക് വേണ്ടി, ചില ചില പണ്ഡിതന്മാർക്ക് വേണ്ടി കബറ് കുഴിക്കുമ്പോ അതുപോലെയുള്ള വല്ലാത്തൊരു അനുഭൂതിയാ. ഈ സ്വഹാബിക്ക് വേണ്ടി കബറ് കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവസാനം കബറിന്റെ അടിയിലെ മണ്ണിങ്ങനെ തൂത്തുവാരുകയാണ്, ഇങ്ങനെ മണ്ണിങ്ങനെ അവസാനം തൂത്തുവാരി, ആരും കാണാതെ
ഒരു പിടി മണ്ണ് തന്റെ മടിയിൽ വെക്കുകയാണ്. അവിടുന്ന് കബറടക്കി, അവിടുന്ന് കബറടക്കി, എല്ലാവരും പിരിഞ്ഞുപോയി. ആ കബറ് കുടിച്ച മനുഷ്യനതാ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ വല്ലാത്ത സുഗന്ധമാ. അവിടുന്ന് പാതിരാത്രിയിൽ സഹദ് തങ്ങളെ സ്വപ്നം കാടുകയാണ്. കബറ് കുടിച്ച മനുഷ്യനുണ്ടല്ലോ സഹദ് നബി അല്ലാഹു തആല അർഗവനെ സ്വപ്നം കണ്ടു. അവിടുന്ന് ചോദിക്കുന്നു, സഹദേ നീ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശു കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായിരുന്നല്ലോ, നിന്റെ ജനാസ ചുമക്കാ, നിന്റെ ജനാസ കബറടക്ക, 70,000 മലക്കുകൾ വന്നല്ലോ, നിന്റെ കബറിനകത്ത മണ്ണിനു പോലും വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ, എന്തുകൊണ്ടാ ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ, എന്ത് നന്മ ചെയ്തട്ടാ നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? സാധുതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഓതിയ പരിശുദ്ധമായ ഖുർആനിന്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിൻ അല്ലാഹു തന്ന പ്രതിഫലവാ. ഖുർആനോതിയതിന് പടച്ചറപ്പ് കൊടുത്തതാ അല്ലാഹുവിന്റെ ഖുർആൻ. അവിടുന്ന് പാരായണം ചെയ്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ മുഹിയുദ്ദീൻ ശൈഖിനെ അനുസ്മരിക്കുന്ന മാസമല്ലേ, മഹാനായ ശൈഖുനാ ശംസുൽമയുടെ അനുസ്മരണം നടക്കുന്ന മാസമല്ലേ, കണ്ണിയത്ത് ഉസ്താദിന്റെ മാസമല്ലേ, അത്തിപ്പറ്റ ഉസ്താദിന്റെ ആണ്ട് നടക്കുന്ന മാസമല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ നമ്മളെ കൊതിപ്പിച്ചവരാ, ഇവരൊക്കെ നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയതാ, ഇവരൊക്കെ നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയവരാ. അതുകൊണ്ട് അവരൊക്കെ പോയതുപോലെ പോയില്ലെങ്കിലും മോനെ അതിന്റെ ഒരു നാലിലൊന്നിലെങ്കിലും നമുക്ക് പെടണ്ടേ? ഒരു ഈമാനുള്ള മരണം വേണ്ടേ? ഒരു ഈമാനുള്ള മരണം വേണ്ടേ? കാണാൻ വരുന്നവര് മുഴുവനും നിന്നെ കുറിച്ച് പറയണ്ടേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഒരു മരിച്ച മനുഷ്യനെ കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞാ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ സിറാജ് വഅദ് പറയുമ്പോ, ഇന്ന് ഞാൻ വരുമ്പോ പറയാറ് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ലല്ലോ, പക്ഷേ അതിലൊന്നും കാര്യമില്ല, അതിലൊന്നും കാര്യമില്ല. പക്ഷേ സിറാജ് മരിച്ചെന്നറിയുമ്പോ 40 പേര് നല്ലത് പറഞ്ഞാല്, 40 പേര് നല്ലത് പറഞ്ഞ അപ്പടാട് പടച്ചവരെ നമ്മൾ രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് മുസ്തഫയുടെ ഉപ്പ പോയതുപോലെ നിങ്ങളെ കുറിച്ചും പറയണം ഉപ്പമാരെ, നിങ്ങളെ കുറിച്ചും പറയണം ഉമ്മമാരെ. എടാ ചെറുപ്പക്കാരാ, ഈ നാട്ടിലെ ചെറുപ്പക്കാര് മുഴുവനും നിന്നെ കുറിച്ച് പറയണമടാ, നിന്റെ മരണത്തെ കുറിച്ച് പറയണം. അതുപോലെയുള്ള ഒരു മരണം നിനക്ക് കിട്ടാനുള്ള വഴികൾ നോക്ക്. അതുകൊണ്ട് പിരിയുകയാ, അതുകൊണ്ട് പിരിയുകയാ. എന്റെ പ്രിയപ്പെട്ടവരോട് വെറുതെ കിട്ടൂല, ഈമാനുള്ള മരണം വെറുതെ കിട്ടൂല. അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന്റെ മുന്നിൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് നേടിയെടുക്കേണ്ടതാ. അതുകൊണ്ട് വേല നിർത്താ പോവുകയാണ്. എന്നെക്കാലം നല്ലതുപോലെ നിങ്ങൾക്കറിയാ ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തെന്നറിയുമോ? ഇവിടത്തെ പള്ളിയുടെ നിർമ്മാണമാ. ഒരു മനോഹരമായ പള്ളി വേണ്ടേ? എല്ലാവരുടെയും വീട് കാണാൻ നല്ല രസമാ. ചുറ്റുമതിലുകൾ കെട്ടി, ലക്ഷങ്ങൾ ചെലവഴിച്ചു, ഒരുപാട് ആഡംബരത്തോടെ നിങ്ങളുടെ വീടുകളും നിങ്ങളുടെ മണിയറകളും ഒരുക്കിയിട്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിയല്ലേ ഒരുങ്ങേണ്ടത്? അത് അല്ലാഹുവിന്റെ ഭവനമല്ലേ? അവസാനം വന്ന് കിടക്കേണ്ടത് കോടികൾ വെച്ച് പണിത വീടിനകത്തല്ല, ലക്ഷങ്ങൾ ചെലവടിച്ചൊരുക്കിയ മണിയറയ്ക്കകത്തല്ല. എത്ര സമ്പാദിച്ചവനും അവസാനം വന്ന് കിടക്കേണ്ടത് പള്ളിയുടെ പറമ്പിലാ. മറക്കല്ലേ, കബറ് കാണുന്നവനല്ലേ,
കബറിന്റെ ആഴം കാണുന്നവനല്ലേ, മയ്യത്ത് കബറിൽ ഇറക്കുന്നവനല്ലേ. കബറിന്റെ ആഴം സോദര നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. തഴവ പുസ്താദ് പറയുകയാ, കബറിന്റെ ആഴമൊന്ന് നോക്കടാ, അതിലേക്ക് നിന്നെ പതുക്കെ ഇറക്കുന്നതൊന്ന് നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, പുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? കബറ് പോലെ ഇടുങ്ങിയ വേറൊന്നും നീ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. അതുകൊണ്ട് നിർത്തുകയാ, ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. എഴുന്നേറ്റ് പോകേണ്ടവർക്ക് എഴുന്നേറ്റ് പോകാ, മിണ്ടാതെ തലകുനിച്ചിരിക്കുന്നവർക്കിരിക്കാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിന് വേണ്ടി ചോദിക്കുകയാ, പടച്ച റബ്ബിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി പണിയുന്നതിന് വേണ്ടിയാണ്. നിനക്ക് കൊടുക്കാൻ കഴിയുമോ, നിനക്ക് കൊടുക്കാൻ കഴിയുമോ പ്രതിഫലം എന്തെന്ന് കേട്ടിട്ട് നമുക്ക് പിരിയാ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഈമാനുള്ള മരണമാ. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, സദക്ക കൊടുക്കാ പറയുമ്പോ സദക്ക ചോദിക്കുമ്പോ മടിയാ, കൊടുക്കാ മടിയാ, കൊടുക്കാ മടിയാ. എങ്കിലും നിനക്കതിന്റെ മഹത്വം അറിയുമോ? സദക്കയുടെ വിലയറിയുന്നത് ഇപ്പോഴല്ല, സദക്കയുടെ വില പറയുന്നത് ഇപ്പോഴല്ല. ലൗലാ أخرتني إلى أجل قريب فأصدق وأكن من الصالحين. عزرائيل എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരുമ്പോ ക്യാമറമാൻ ഈ കുഞ്ഞിന്റെ മുഖത്തോട്ട് ഒന്ന് പിടിച്ച്. ഈ കുഞ്ഞിന്റെ ആരെങ്കിലും മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടാ. മോൻ ഇതിന്റെ കരയാണ്, അല്ലാ പടച്ചൻ. ഈ കുഞ്ഞിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നൊന്ന് മേടിച്ചോണം കേട്ടാ, വിഷമിച്ചിരിക്കാ പാവം. എവിടെ നിന്ന്? പേരുമല്ല അറിയാം. ആ പേരൊന്നും അറിയത്തില്ല ഇൻഷാല്ലാ. ഇതിന്റെ ഉമ്മയെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പാവം ഉമ്മാനെ കാണാതെ കരയ. എന്റെ പേര് എന്നെ പറഞ്ഞു കൊടുക്കാറില്ല. എന്താ അപ്പൊ ഇത്രയ്ക്ക് അറിയത്തില്ലേ? കുഞ്ഞിനെ നഷ്ടപ്പെടും, വാല് കേട്ട് കേട്ട് കുഞ്ഞിനെ തന്നെ നഷ്ടപ്പെടുത്ത. എന്തോ സങ്കടം, അത് കരയുന്ന മോള്. ഒരു മുട്ടായി വല്ലതും കൊടുക്കണോ അതിന്? കുറച്ച് എന്തെങ്കിലും എടുത്ത് കൊടുക്കുന്നു, സങ്കടപ്പെടുത്തല്ലേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ മാതാപിതാക്കളോ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാരും കൂടെ വരട്ടണ്ട, ഒന്നുമില്ല. എവിടുന്ന് കിട്ടിയിടോ അതിന്? അതിന്റെ മോളിലോ? അല്ലാഹുവെ, കുഴപ്പമൊന്നുമില്ല. എന്നെ അവിടെ ഇരുത്തിക്കുന്നു, ഞാൻ ഫാൻ്റെ ചോട്ടിയിരിക്കും. അല്ലാ കരയണപ്പ. ഒന്നുമില്ല. എന്തോ സങ്കടം. ഒന്നുമില്ല. ആരെങ്കിലും അറിയുന്നവരുണ്ടോ? കരയണ്ടപ്പോ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള ഒരു മരണമാണ്. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കാ. അല്ലാഹുവിന് കൊടുത്ത, അല്ലാഹുവിന് കൊടുത്ത. അല്ലാഹു പറയുന്നു, ആരെങ്കിലും എനിക്ക് രണ്ട് കാര്യങ്ങൾ നൽകിയാൽ അവനെ ഞാൻ സ്വർഗം തരാ, അവനെ ഞാൻ സ്വർഗം തരാ. അല്ലാഹു പറയുകയാണ്, നിന്റെ ശരീരവും നിന്റെ സമ്പത്തും എനിക്ക് നൽകിയാ, നിനക്ക് സ്വർഗം പകരം തരാമെന്ന് അല്ലാഹു പറയുമ്പോ, പടച്ച റബ്ബിന്റെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കാൻ കഴിയുമോ? പള്ളിക്ക് വേണ്ടിയാ
അല്ലാഹു തന്നെ തീരുമാനിക്കട്ടെ. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയുള്ള അവകാശികൾ അല്ലാഹു തന്നെ തിരഞ്ഞെടുക്കണം. അല്ലയല്ലേ മനസ്സ് കൊടുക്കുന്നത്. പണക്കാരന് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, ലക്ഷങ്ങളുടെ വാഹനത്തിൽ നടക്കുന്നവൻ ഉണ്ടാകണമെന്നില്ല, വാടക വീട്ടിൽ കിടക്കുന്നവനായിരിക്കും ചിലപ്പോൾ അല്ലാഹു മനസ്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ശരീരത്തിന് മോതിരവും വളയും സ്വർണമില്ലാത്ത ഒരാള് പോലുമില്ല. എന്തിനാവും പ്രായം ചെന്ന മരണത്തിന്റെ അടയാളങ്ങൾ മുഴുവനും വന്നിരിക്കുന്ന നീ എന്തിനാ സ്വർണം ധരിക്കുന്നത്? മരണം അടുത്തില്ലേ, ഇനി നിനക്ക് സമയം കുറവാണല്ലോ. ഉസ്താദേ എനിക്ക് ഈ മാറുള്ള ഒരു മരണം വേണം. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ എനിക്ക് സ്വർഗം ഇങ്ങനെ കാണിച്ചു തരണം. അല്ലാഹുവിന്റെ മലക്കുകൾ എനിക്ക് സ്വർഗം കാണിച്ചു തരണം. എന്നിട്ടവരെന്നെ സമാധാനിപ്പിക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു ولا تحزنوا وابصروا بالجنة. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, മരിക്കുന്ന സമയത്ത് കാണാനാ സമയത്ത് കണ്ട് മരിക്കാനാ? ഉസ്താദേ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഈ മാറുള്ള ഒരു മരണം വേണമല്ലോ. അതാണ് പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം. റസൂൽ ഖുർആൻ പറയുകയാണ്, ഈ സദക്ക കൊടുക്കാത്തവരുണ്ടല്ലോ, നല്ല കാര്യങ്ങൾക്ക് കൊടുക്കാത്തവരുണ്ടല്ലോ, അവരുടെ മരണം ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ വരുമ്പോ യാചിക്കുന്നു അല്ലാ ഒരല്പസമയം എനിക്കിതാ, ഒരല്പസമയം എനിക്കിതാ. എന്തിനാ യാചിക്കുന്നത്? എന്തിനാ നിനക്ക് സമയം വേണ്ടത്? നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, പൊരുത്തം ചോദിക്കാനല്ല, യാത്ര പറയാനല്ല, ദിക്റു പറയാനല്ല, പിന്നെ എന്തിനെന്നറിയുവോ? ഞാനൊന്ന് സദക്ക കൊടുക്കട്ടെ, ഞാനൊന്ന് സദക്ക കൊടുക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് സദക്കു വേണ്ടി യാചിക്കുകയാ. അല്ലാ ഈമാൻ നൽകണേ അല്ലാ.